ذلك سنة سيدنا رسول الله يا خير من دفنت بالقاء يعلمه فطاب من طيبهن القاء والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിന്റെ വിശദീകരണത്തിലായി മൂന്നാം ദിവസത്തിലേക്ക് നാം ഈ പ്രവേശിക്കുന്ന പരിപാടി അവൻ പൊരുത്തപ്പെട്ട സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മഹാത്മാക്കളായ അമ്പിയാക്കളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു താല സലാമത്താക്കി തരുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് അവരോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാൻ ഈ പരിപാടി അള്ളാഹു നിമിത്തമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ കലാ അവന്റെ തീരുമാനം എന്ന് പറയാം. നാം ഇവിടെ പരിചയപ്പെടുത്തി വരുന്നത് ഒന്ന് സിറിയയിലെ കൻആൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ യാക്കൂബ് നബി ഇസ്ലാമിനെയും സന്താനങ്ങളെയുമാണ്. പിന്നീട് അവർ മിസറിലേക്ക് ഈജിപ്തിലേക്ക് വന്ന് അവിടെ താമസമുറപ്പിച്ചവരുമാണ്. മിസറിൽ നിന്നുള്ള ഒരു രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരും കൻആൻ ഉൾക്കൊള്ളുന്ന ശാമിൽ നിന്നുള്ള ഒരു പണ്ഡിതനും ആണ് ഈ സദസ്സിനെ ധന്യമാക്കി നമുക്ക് വേണ്ടി സൂറത്ത് യൂസുഫ് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും പ്രസംഗം നടത്തി അനുഗ്രഹിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാത്മാക്കളോടുകൂടി ഇനിയും ബന്ധപ്പെടാനും അവരുടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞെത്തിയത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം രാജാവ് കണ്ട അത്ഭുതകരമായ സ്വപ്നത്തിന് ഹൃദ്യമായ രീതിയിൽ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തപ്പോൾ അത് വളരെ നന്നായി ബോധിച്ച രാജാവ് റയ്യാൻ ബിനുൽ വലീദ് തന്റെ ദൂതന്മാരെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ജയിലിലേക്ക് പറഞ്ഞ് അയച്ചിടത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വച്ചത്. വളരെ സന്തോഷത്തോടുകൂടി അവരതാ ജയിലിലേക്ക് ചെല്ലുകയാണ്. പുതിയ ഉടയാടകളും എല്ലാ സൗകര്യങ്ങളുമായാണ് ഈ ദൂതന്മാർ ജയിലിലേക്ക് വന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ 12 വർഷത്തെ അകാരണമായ ജയിൽവാസത്തിനു ശേഷം വിമോചിതനായി കൊട്ടാരത്തിലേക്ക് പരിവാരങ്ങളോടൊന്നിച്ച് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആനയിക്കപ്പെടുന്ന രംഗം വളരെ സന്തോഷകരമായ രീതിയിൽ ഈജിപ്തുകാർ നോക്കിക്കാണുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോയ രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വിശദീകരിക്കുന്നത്. വഖാലൽ മലിക്കു ഉതൂനീ ബിഹി അസ്തഖ്ലിസ്ഹു ലിനഫ്സീ, നിങ്ങൾ ഉടനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോചിപ്പിച്ച്
എന്റെ സമീപത്തേക്ക് കൊണ്ടുവരണം. അസ്തഖലിസുഹു ലിനഫ്സി, എനിക്കു വേണ്ടി ഞാൻ അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ പോകുകയാണ്. എനിക്ക് ഈ മഹാവ്യക്തിത്വത്തെ ആവശ്യമുണ്ട്. നൂറുകണക്കായ പണ്ഡിതന്മാരും സ്വപ്നവ്യാഖ്യാനത്തിന്റെ കുലപതികളെന്ന് അവകാശപ്പെടുന്നവരും അവരോടൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരു സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ട് അത് പാഴ്ക്കിനാവാണെന്ന് പറഞ്ഞ് തള്ളിയവരാണ്. എന്നാൽ ഈ കരുത്തുറ്റ ചെറുപ്പക്കാരൻ വളരെ വലിയ വിവരമുള്ളവനും പണ്ഡിതനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്കാവശ്യമുണ്ട്. എനിക്കു വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിമോചിപ്പിക്കുന്നു. ഇതാണ് രാജാവ് പറയുന്നത്. സാധാരണ ജയിലിൽ നിന്ന് തുറന്നുവിട്ട് പോണ വാട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജയിൽ മോചനമല്ല, രാജാവ് തനിക്ക് വേണ്ടി ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അല്ല പറയുന്നു. ഫലമ്മാ കല്ലമഹു ഖാല ഇന്നക്കല്ലൂമ ലദൈനാ മക്കീനുൻ അമീൻ. മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിനെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവുമായതാ സുദീർഘമായി സംസാരിച്ചു. തന്റെ ജീവിതക്കഥകളുടെ പ്രധാന ഭാഗങ്ങളൊക്കെ രാജാവിനെ പരിചയപ്പെടുത്തി. രാജാവിന് നന്നായി ആളെ ബോധിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ഇന്നക്കല്യോമ ലദൈനാ മക്കീനുൻ അമീൻ, ഇന്നു മുതൽക്ക് താങ്കൾ നമ്മുടെ അടുക്കൽ ഉന്നതസ്ഥാനീയനാണ്. നിങ്ങൾക്ക് വലിയ പരിഗണനയുണ്ട്. നിങ്ങളുടെ കഴിവും ശേഷിയും എന്റെ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട് എന്ന് രാജാവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ലോ, ഈ രാജ്യത്തിന് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം, അതാണ് നേരത്തെ രാജാവ് സ്വപ്നത്തിൽ കണ്ടത്. അതിനാണ് യൂസുഫ് അലൈഹി സ്വലാം വ്യാഖ്യാനം കൊടുത്തത്. സത്യമാണ്, വരാൻ വരുമെന്ന് ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ യൂസുഫ് നബിയോട് നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഞാൻ ഈ രാഷ്ട്രത്തിൽ തരും എന്ന് പറഞ്ഞ സ്തുതിക്ക് യൂസുഫ് അലൈഹി സ്വലാം സ്വാഭാവികമായും ആ രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? ഒരു സ്ഥാനമോഹത്തിന്റെ പേരിലല്ല, വലിയ അധികാരം മോഹിച്ചുകൊണ്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തസ്അലിൽ ഇമാറാ, നിങ്ങൾ ഒരിക്കലും ഒരു രംഗത്തും അധികാരം ചോദിച്ചു വാങ്ങരുത്. പള്ളി കമ്മിറ്റി ചേരുമ്പോൾ എന്നെ പ്രസിഡന്റാക്കണം, എന്നെ ജനറൽ സെക്രട്ടറി ആക്കണം, എന്നെ ഖജാൻജിയാക്കണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല. ഇതുപോലെ ഒരു സംഘടനയുടെ കമ്മിറ്റി കൂടുമ്പോൾ അതിന്റെ ഉന്നതമായ ഒരു സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ അത് ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഭരണരംഗത്തുള്ള സ്ഥാനം ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ഉതീതഹ അം മസ്അല, അധികാരം ചോദിച്ചതിന്റെ പേരിലാണ് നിനക്ക് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ കരുക്കൾ നീക്കി തന്ത്രപൂർവം നീ മറ്റുള്ളവരെ കൊണ്ടൊക്കെ നിന്റെ പേര് പറയിച്ചാണ് നീ തലപ്പത്ത് കയറിക്കൂടിയതെങ്കിൽ, നിന്റെ മേൽ അല്ലാഹു ഏൽപ്പിക്കും, നീ ഒന്ന് നടത്ത് കാണട്ടെ. അങ്ങനെ പല കമ്മിറ്റിക്കാരുണ്ട്. ജനറൽ ബോഡി കൂടുമ്പോ അവർക്ക് വലിയ വാശിയാണ്, സ്ഥാനമാനങ്ങൾക്ക് കടിപിടി കൂടും. അവർക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദീനിനു വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അധികാരമോഹികൾക്ക് സഹായം ഉണ്ടാവുകയില്ല. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ ഉതീതഹ ബിഗൈരി മസ്അല, നീ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാതെ ആളുകൾ പിടിച്ച് നിന്റെ തലയിൽ കെട്ടിവെച്ചു, നിങ്ങളാകണം സെക്രട്ടറി, നിങ്ങളാകണം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നിന്റെ തലയിൽ വെച്ചതാണെങ്കിൽ, ആ ലഭ്യമായ അധികാരത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് സഹായമുണ്ടാകും. വമ്പിച്ച തോതിൽ ദീനിന് മുതൽ കൂട്ടുണ്ടാക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ കഴിയും. അത് വളരെ ഗുണകരമായി പര്യവസാനിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പൊതു നിയമത്തിനെതിരല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചോദിക്കുകയാണ്. അല്ലാഹു പറയുന്നു, യൂസുഫ് നബി സ്വലാമിന്റെ പക്വതയും ശേഷിയും കഴിവൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു സ്ഥാനം നമ്മളെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഏതായാലും എനിക്കൊരു സ്ഥാനം തരാൻ പോകുകയാണല്ലോ, ആ സ്ഥാനം നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. രാജ്യം ദാരിദ്ര്യത്തിന്റെ പിടിയിലേക്ക് കൂപ്പുകുത്താൻ പോകുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക വിഷയം തന്നെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണല്ലോ ഗുണകരമെന്ന് ചിന്തിച്ച് മഹാനവറുകൾ
അവട്ടോട് ചോദിക്കുകയാണ്, ഇജ്അൽനി അലാ ഖസായിനിൽ അർള്, ഈജിപ്തിന്റെ സാമ്പത്തിക കാര്യാലയം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ഇന്നി ഹഫീലുൻ അലീം, അതിന്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും എനിക്ക് വിവരമുണ്ട്. ഞാൻ അതിന്റെ കണക്കുകളും അതിന്റെ വിഷയങ്ങളൊക്കെ നന്നായി സൂക്ഷിച്ചു പോരുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞു രാജാവിനോട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെയുള്ള അമ്പിയാക്കൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. അവരെ സ്ഥാനത്തിരുന്നു കൊണ്ട് അവര് നേരിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വാക്കുപോലും അല്ലാഹു തആല ഗൗരവത്തോടെയാണ് കാണുക. ഹസനാത്തുൽ അബ്റാറി സയ്യാത്തുൽ മുഖറബീൻ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. നല്ല ആളുകൾ നന്മയായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്നെ അധികാരമേൽപ്പിക്കൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അത്ര ഉചിതമായിരുന്നില്ല എന്നാണ് അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യർഹമില്ലാഹു അഖീ യൂസുഫ, എന്റെ സഹോദരനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസലാമിന് അല്ലാഹ് കരുണ ചെയ്യട്ടെ, ലൗലം യഖുൽ ഇജ്അൽനി അലാ ഖസായിനിൽ അർള്, ഓ രാജാവേ നിങ്ങൾ ഇവിടുത്തെ സാമ്പത്തിക മന്ത്രാലയം എന്നെ ഏൽപ്പിക്കണം എന്ന വാക്ക് ആ നേരത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ടവരെ മന്ത്രിയാക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സിൽ അള്ള തോന്നിപ്പിച്ചു കൊടുത്തു, ചോദിച്ച സ്ഥിതിക്ക് ഈപ്പം കൊടുക്കണ്ട. വലാക്കിന്നഹു അഖറ ദാലിക സന, ആ ഒരു വാക്ക് കാരണം ഒരു വർഷത്തേക്ക് അല്ലാഹു തആല അധികാരം കൊടുക്കുന്നത് പിന്തിച്ചു. അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയ ഉടനെ തന്നെ എന്താക്കിയില്ല, അധികാരം കൊടുത്തില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ തർബിയത്ത്, അല്ലാഹുവിന്റെ നിയന്ത്രണം, ഇതാണ് അമ്പിയാക്കൾ. ആ രീതിയിൽ അവരെ സ്ഫുടം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് അല്ലാഹു ഒരു വർഷം പിന്തിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായപ്പോൾ അതാ നേരത്തെ സ്വപ്നത്തിൽ കണ്ട രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം വരികയാണ്. ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളാണല്ലോ കടലിൽ നിന്ന് കയറി വരുന്നത് കണ്ടത്. അതിനെയാണ് ഏഴ് ക്ഷേമ വർഷമായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചത്. ആ രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം, നന്നായി മഴ പെയ്യുന്നു, നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ വിഭവങ്ങളെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ അന്തരീക്ഷം ഉരുണ്ടുകൂടി വരുമ്പോൾ രാജാവ് ചിന്തിക്കുകയാണ്, ഇനി നമുക്കേറ്റവും നല്ലത് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള യൂസുഫിനെ തന്നെ നമുക്ക് അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതാ രാജാവ് അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭരണസാരഥ്യം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം വലിയ ഒരു സ്വീകരണത്തോടുകൂടിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാമ്പത്തിക ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. ആദ്യമായി ഒരൊന്നാം തരം കിരീടം ധരിപ്പിച്ചു, മേത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു വലിയ പരിവാരത്തോട് ഒന്നിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വരവേൽക്കുകയാണ്. രാജാവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഒരു വലിയ കട്ടിലിൽ ഇരുത്തുകയാണ്. ഇരുത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ടവരെന്താ പറയുന്നത് നമ്മൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചപ്പാടുകളാണ്, അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ അടിമയായി ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം താമസിച്ചത് ആരുടെ കൊട്ടാരത്തിലാണ്? അന്നത്തെ ധനകാര്യ മന്ത്രിയായ ഖിത്ഫീർ എന്ന അൽ അസീസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മന്ത്രിയുടെ കൊട്ടാരത്തിൽ അടിമയായി താമസിച്ച കുട്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം. ഈ ഗംഭീരമായ ചടങ്ങിൽ വെച്ച് രാജാവ് ആദ്യമായി ചെയ്യുന്നത് എന്താണ്? ഇന്നുവരെ ധനകാര്യമന്ത്രിയും മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യജമാനനുമായ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷം തന്റെ യജമാനൻ നേരത്തെ നിലകൊണ്ട
ഈ ധനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നു. ഇനി നേരെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ കേട്ടത് ഒന്നിനു പിറകെ ഒന്നായി ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും വേദനയുടെയും കഥകളായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുണ്ടായിരുന്നതെങ്കിൽ ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അങ്ങോട്ട് വരാനുള്ളതെല്ലാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പൊതുതത്വമാണ് അല്ലാഹു പ്രഖ്യാപിച്ചു, ഏതൊരാളുടെയും ജീവിതത്തിൽ അല്ല പ്രയാസം തരും. ഒരു പ്രയാസത്തിന്റെ പിറകെ ക്ഷമിക്കുന്ന ആളുകൾക്ക് രണ്ട് എളുപ്പം അല്ല കൊടുക്കും, ഒന്നിന് രണ്ട് എന്ന തോതിലാണ്. ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ മറക്കാതെ ഇത് അല്ലാന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ അതിന്റെ പിറകെ നമുക്ക് വലിയ നന്മകൾ അല്ലാഹു തരും. അത് ഏത് കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. സാമ്പത്തികമായ തകർച്ചയാവട്ടെ, കുടുംബത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മരണമാകട്ടെ, അതല്ലെങ്കിൽ വിവാഹം വൈകിപ്പോകുക എന്നതുപോലുള്ള പ്രതിസന്ധികളാകട്ടെ, ഏത് വിഷയമാവട്ടെ, അതിലൊക്കെ നാം വളരെ ക്ഷമയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും അള്ളാഹുവിന്റെ കലാവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന മനസ്സോടെ നമ്മൾ അതിനെ നേരിട്ടാൽ തീർച്ചയായും അത്തരക്കാർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഈ സഹിച്ച പ്രയാസങ്ങൾക്ക് എത്രയോ ഇരട്ടി സന്തോഷം പിന്നീട് കൊടുക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അങ്ങനെയാണ് ഇനി മുതൽക്ക് കൊടുക്കാൻ പോകുന്നത്. തന്റെ യജമാനനെ തൽസ്ഥാനത്തു നിന്ന് നീക്കി ആ സ്ഥാനത്ത് ആ മന്ത്രിയായി അവരോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സംബന്ധിച്ച് പറഞ്ഞു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർള്, ഇപ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മിസ്റിന്റെ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. യതബവ്വഉ മിൻഹാ ഹൈസു യശാ, നേരത്തെ ഒരടിമയായി യജമാനൻ പറഞ്ഞിടത്ത് യജമാനത്തി പറയുന്നു ഉടയാട മാറ്റി വേഗം ഉടുത്തൊരുങ്ങണം, ഈ പെണ്ണുങ്ങളെ മുമ്പിൽ നിന്നു കൊടുക്കണം. ഈ രീതിയിൽ ഒരു മഹാവ്യക്തിത്വത്തെ കുരങ്ങ് കളിപ്പിച്ചിരുന്നു. ആ നേതാവിന് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് പറയുന്നത് യതബവ്വഉ മിൻഹാ ഹൈസു യശാ, ഈജിപ്ത് പട്ടണത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ആ രാഷ്ട്രത്തിന്റെ ഏത് മുക്കുമൂലയിലും മഹാൻ അവരുകൾക്ക് സഞ്ചരിക്കാം. നുസീബു ബിറഹ്മത്തിനാ മൻ നശാ, ഇത് എന്റെ കാരുണ്യം നാം ഉദ്ദേശിച്ചവർക്ക് നമ്മൾ നൽകുകയാണ്. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരുടെ പ്രവർത്തനം പ്രതിഫലം നമ്മൾ പാഴാക്കി കളയുകയില്ല, അത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ജീവിതം ഒരു പരീക്ഷയാണ്, ഇത് നമ്മൾ തിരിച്ചറിയണം. പല രീതിയിലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും, ദുഃഖം തന്നുകൊണ്ടും സന്തോഷം തന്നുകൊണ്ടും ഏത് രീതിയിൽ ആകുമ്പോഴും ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേരിട്ടാൽ അതിന്റെ അവസാനം അല്ലാഹു വീണ്ടും നമുക്ക് സന്തോഷം തരും എന്നതാണ്. അങ്ങനെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അധികാരമേറ്റെടുത്തതോടെ മഹാനവറുകൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അതാ കൃഷിയെ സംബന്ധിച്ച് വിശദമായ പഠനമാണ്. എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി കൃഷി ഇറക്കുന്നതിന്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാർഷിക വൃത്തിക്ക് നൽകിയ പ്രോത്സാഹനം ചെറുതല്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മരം ഒരു മനുഷ്യൻ കുഴിച്ചിട്ടാൽ ആ മരത്തിൽ ഒരു ഫലമുണ്ടായി, അത് അണ്ണാൻ വന്നു തിന്നു, പക്ഷികൾ വന്നു കൊത്തി തിന്നു, അങ്ങനെ നിരവധി ജീവജാലങ്ങൾ അവൻ കുഴിച്ചിട്ട് ഒരു മാവിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ മാവിൻ തൈ കുഴിച്ചിട്ട് അവന്റെ ഖബറിലേക്ക് ഹസനാത്തുകളായി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാർഷിക വൃത്തി എന്നത് ഇസ്ലാം ഏറ്റവും നല്ല തൊഴിലുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു ജോലിയാണ്. കർഷകർക്ക് വലിയ സ്ഥാനമുണ്ട്. യൂസുഫ് അലൈഹി സ്വലാം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെ കേരളീയർ പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് കൃഷിയില്ല, നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ട് തൂർത്ത് അവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരിതം നമ്മൾ അനുഭവിക്കാനിരിക്കുന്നു. അല്ലാഹു അവന്റെ ആപത്തുകൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരമാവധി കൃഷിഭൂമിയുള്ളവർ അതുപയോഗിക്കണം. യൂസുഫ് അലൈഹി സ്വലാം എല്ലാവർക്കും പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ നാട്ടിലുടനീളം നല്ല ഗോഡൌണുകൾ നിർമ്മിച്ചു. നേരത്തെ സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ നന്നായി വിളവുണ്ടാകുകയാണ്. ആ വിളവുകളെല്ലാം
അതിന്റെ കതിരുകളിൽ തന്നെ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ഗോഡൗണുകളിൽ സംഭരിച്ചു വെക്കുന്ന പരിപാടിയാണ് മഹാനവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനത്തിന് മറ്റുള്ള മന്ത്രിമാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സജീവമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സൂചിപ്പിച്ചത്. എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളോട് പെരുമാറേണ്ടത്? അവർ ചില്ലു കൊട്ടാരത്തിലിരുന്നോ ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്നോ അല്ല ഭരണം നടത്തേണ്ടത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭരണം നടത്തണം. ജനക്ഷേമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിലൂടെ നീളം ഇറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ നേരത്തെ തന്റെ യജമാനൻ, ആ യജമാനൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സലീഹ. അവരൊന്നും പിന്നെ മന്ത്രിസ്ഥാനം പോയാൽ പിന്നെ ആ കൊട്ടാരത്തിൽ അവരുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അവരൊക്കെ ഇപ്പൊ സാധാരണ ആളുകളാണ്, നാട്ടും പുറത്ത് ജീവിക്കുന്ന സാധാരണ സിവിലിയന്മാരായി അവരൊക്കെ മാറി. അന്നൊരിക്കൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, തന്റെ പ്രജകളെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴേതാ പ്രായമായ ഒരു ഉമ്മ നിൽക്കുന്നു. ആ ഉമ്മ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. പതുക്കെ അടുത്തു വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുഖത്ത് നോക്കാതെ നിലത്തേക്ക് നോക്കിക്കൊണ്ടവർ പറയുകയാണ്, കാലം പോയ പൂക്ക് കണ്ടില്ലേ, രാജാക്കന്മാരും മന്ത്രിമാരുമൊക്കെ അടിമകളെ പോലെ ജീവിക്കുന്നു, അടിമകളെല്ലാം രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, കാലം പോയ പൂക്ക് കണ്ടില്ലേ എന്ന് ഒരു ഉമ്മ ഇങ്ങനെ നിലത്തു നോക്കി പറഞ്ഞപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആവശ്യം പറഞ്ഞോളൂ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്റെ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ നടപ്പിലാക്കി തരുമോ? ആ നടപ്പിലാക്കി തരാ ഇൻഷാ. എന്നാൽ എന്റെ ആവശ്യം നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, കിളവിയായ ഒരു പെണ്ണ് യൂസുഫ് അലൈഹി സ്വലാമിനോട് പറയുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം, അവരാഗ്രഹമാണ്. ഒന്നുകൂടി യൂസുഫ് അലൈഹി സ്വലാം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതാളാരാണെന്നറിയുമോ? യൂസുഫ് അലൈഹി സ്വലാമിനെ ചുറ്റിപ്പറ്റി വളരെ കാലം നടന്നിട്ടുള്ള മഹദിയായ ബീബി സുലൈഖ. അവൾ ഇന്നൊരു ഉമ്മാമയാണ്, പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്നൊക്കെ പുറത്തു കടന്നതോടുകൂടി പഴയകാലത്തെ പ്രൗഢിയൊന്നുമില്ല, ശരീരത്തിന് തളർച്ച ബാധിച്ചിട്ടുണ്ട്, പ്രായത്തോട് അടുക്കുകയാണ്. ആ സമയത്താണ് അവര് പിന്നെയോല മനസ്സുന്നത് പോയിട്ടില്ല, നിങ്ങൾ എന്നെ കെട്ടണം എന്നാ പറയാ. യൂസുഫ് അലൈഹി സ്വലാം ചോദിച്ചു, ഇത്രയും പ്രായമായ നിങ്ങളെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കഥാ നസലൽ മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, നബിയേ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അല്ലാഹുവിന്റെ സമ്മതമുണ്ട്. ഈ വിവരം ആരറിയുന്നു? രാജാവ് അറിയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രാജാവിന്റെ കാർമ്മികത്വത്തിൽ തന്നെ സലീഹയെ ഭാര്യയാക്കി കൊടുക്കുന്നു. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, കിളവിയായി റോട്ടിലൂടെ നടന്ന ആ സലീഹയതാ അല്ലാഹുവിന്റെ പ്രത്യേക തീരുമാനമനുസരിച്ച് നേരത്തെ കൊട്ടാരത്തിൽ താമസിച്ച രാജാത്തിയുടെ പ്രൗഢിയും സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു മഹദി അവരുകളെ രണ്ടാമത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു, പഴയ എല്ലാ പ്രൗഢിയും നിലനിന്നുകൊണ്ട്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫലമ്മാ ദഖല യൂസുഫ് അലൈഹാ ഖാലലഹാ, കല്യാണത്തിന്റെ രാത്രിയിൽ തന്റെ ഭാര്യയായ സലീഹയുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അലൈസ ഹാദാ ഖൈറും മിമ്മാ ഖൈറം മിമ്മാ കുന്തി തുരീദീൻ. ഓ സലീഹ, പണ്ട് നീ എന്നോട് ആവശ്യപ്പെട്ടതിനേക്കാൾ ഖൈറ് ഇതല്ലേ? അന്ന് നീ ചോദിച്ചത് ഹറാമായ മാർഗത്തിലൂടെയുള്ള ബന്ധമല്ലേ? ഇന്ന് നമ്മൾക്ക് ഹലാലായല്ലോ, ഇതല്ലേ നല്ലത്? എന്തിനാണ് നീ അന്ന് ആ ഹറാമിനൊക്കെ ഏർപ്പെട്ടത്?
സലീഖയോട് വളരെ സ്നേഹത്തോടെ യൂസഫ് അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ കാലത്ത് മഹദി പറഞ്ഞത് അയ്യുഹ സ്വദ്ദീഖ് ഓ സത്യസന്ധനേ ലാ തലുംനീ ഇനി നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കരുത് കേട്ടോ എന്റെ സാഹചര്യം നിങ്ങളൊന്നും അറിയണം ഫഇന്നീ കുന്തു ഉംറത്തൻ ഹസനാ അനാഇമ വളരെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന സൗകര്യത്തോടെ ജീവിക്കുന്ന സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നുവല്ലോ ഞാൻ കമാഥറ അത് നിങ്ങൾക്ക് കണ്ടതല്ലേ ഫീ മിൽക്കിമ്പ ദുന്യൻ ഞാനാണെങ്കിൽ വലിയ അധികാരമുള്ള ആളാണ് ഭൗതികമായ ശേഷി എമ്പാടുമുള്ള ആളാണ് എന്നാൽ വക്കാന സ്വഹിബി അന്നത്തെ എന്റെ ഭർത്താവ് അസീസ് എന്ന മന്ത്രിക്കാകട്ടെ സ്ത്രീകളോട് വൈകാരികമായി വലിയ താല്പര്യമൊന്നുമുള്ള ആളും ആയിരുന്നില്ല ഞാനാണെങ്കിൽ വലിയ ശാരീരിക ശേഷിയും സൗന്ദര്യവുമെല്ലാം ഉള്ള പെണ്ണും അതോടൊപ്പം വകുന്തകമാ ജഅലക്കല്ലാഹു ഫീ ഹുസ്നിക വഹൈഅതിക നിങ്ങളാകട്ടെ ഈ കാണുന്ന പ്രൗഢിയും സൗന്ദര്യവും രൂപവും എല്ലാം അല്ലാഹു നിങ്ങൾക്കും തന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചു പോയതാണിതൊക്കെയും എന്നാൽ അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയും അത് ഓർമ്മയാക്കി എന്നെ വേദനിപ്പിക്കരുത് എന്റെ അന്നത്തെ സാഹചര്യം ഉൾക്കൊണ്ട് നിങ്ങൾ അത് മറന്നു കളയണമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു പണ്ഡിതന്മാര് പറഞ്ഞു ഈ ദാമ്പത്യത്തിൽ രണ്ടു മക്കളുണ്ടായി അതിലൊന്നാണ് ഇഫ്രാസീം എന്ന് പറഞ്ഞ കുട്ടി രണ്ടാമത്തേത് മൈഷ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ രണ്ടു കുട്ടികൾ സലീഹയിലൂടെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി സലീഹയെ യൂസുഫ് അലൈഹി സ്വലാം വിവാഹം ചെയ്യുന്നത് 40 വയസ്സിലാണെന്നും മറ്റു ചില പണ്ഡിതന്മാർ 80 വയസ്സിലാണെന്നും പറഞ്ഞിട്ടുണ്ട് സലീഹക്കന്ന് അതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ ഒരു യുവതിയാക്കി യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ രണ്ടാമത് പുനഃക്രമീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും യൂസുഫ് അലൈഹിസ്സലാം ഇതോടുകൂടി രാജപദവിയിലേക്ക് ഉയരുകയും വലിയ മന്ത്രിയാകുകയും പഴയകാലത്ത് തന്റെ സ്ഥാനത്തിരുന്ന തന്റെ യജമാനനായിരുന്ന ആ ആളുടെ സ്ഥാനത്ത് ഇന്നിരിക്കുകയും അന്ന് യജമാനന്റെ ഭാര്യയായിരുന്ന തന്നെ ശല്യം ചെയ്യാൻ വന്ന സലീഹ ഹലാലായ മാർഗത്തിലൂടെ ഭാര്യയുമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ അങ്ങനെ അതാ ക്ഷേമകാലം അത് 7 പൂർത്തിയായി 7 പൂർത്തിയായതോടുകൂടി പിന്നീട് വരൾച്ചയുടെ കാലം വരികയാണ് നേരത്തെ സ്വപ്നത്തിൽ കണ്ടതോട് പോലെ ആ വരൾച്ച ലോകത്തുടനീളം പിടികൂടി ആരും ഇങ്ങനെ ഒരു ഗംഭീരമായ വരൾച്ചയെ പ്രതീക്ഷിച്ചതല്ല ഈജിപ്തിൽ മാത്രം മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇത് തിരിച്ചറിയാനായത് അതുകൊണ്ട് പരിസരത്തുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ക്ഷാമം കൊടികുത്തി വാഴുകയാണ് എല്ലാവരും പ്രയാസപ്പെട്ടു ഭക്ഷണമില്ല ഒരു തുള്ളി മഴയില്ല മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ കയ്യിൽ കാശില്ല ജോലിക്ക് പോകാൻ ആരോഗ്യമില്ല ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ ഈജിപ്തുകാർക്ക് പ്രയാസമല്ല ധാരാളം വിഭവങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വീട്ടുകാർക്കും റേഷൻ ഏർപ്പെടുത്തി വീട്ടിൽ നിന്ന് ആളുകൾ സഞ്ചിയും പാത്രവുമായി കൊട്ടാരത്തിലേക്ക് വരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലതാ ആളുകൾക്ക് അരിയും മറ്റു ധാന്യങ്ങളും ഇങ്ങനെ അളന്നു കൊടുക്കുന്നു എല്ലാവർക്കും സന്തോഷമായി യൂസുഫ് അലൈഹി സ്വലാമിനെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചകമേറ്റി എല്ലാവർക്കും സന്തോഷമായി അദ്ദേഹം പ്രവചിച്ചത് അതേ രീതിയിൽ വന്ന അനുഭവം കൂടെ ഉണ്ടായപ്പോൾ വല്ലാത്തൊരു സ്നേഹം യൂസുഫ് അലൈഹി സ്വലാമിനോട് നാട്ടുകാർക്കുണ്ടാകുകയാണ് അങ്ങനെ അതാ ഈ ക്ഷാമം അയൽരാഷ്ട്രങ്ങളിലേക്കൊക്കെ വ്യാപിച്ചതോടുകൂടി ആരോ പറഞ്ഞ വാർത്ത കൻഅനിലുമെത്തി ഈജിപ്തിലെ അസീസ് രാജാവ് ജനങ്ങൾക്കൊക്കെ ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട് തുച്ഛമായ വില കൊടുത്താൽ അവിടെ ധാന്യം കിട്ടാനുണ്ട് വേറെ എവിടെയും ഇല്ല എന്ന വാർത്ത കൻഅനിലും എത്തിയപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും ചിന്തിച്ചു നമുക്കുമൊന്ന് പോയി നോക്കിയാൽ എന്താ ഈജിപ്തിലെ ഭരണാധികാരി നമ്മളെ കയ്യിലുള്ള ചില്ലറ പൈസയായിട്ട് നമുക്ക് പോകാം അരി കിട്ടിയാൽ ഗോതമ്പ് കിട്ടിയാൽ കൊണ്ടുവരാലോ എന്ന് ചിന്തിച്ച് അവരതാ പോകാൻ ഒരുങ്ങുകയാണ്
അവർക്ക് അറിയില്ല ആരാണ് അവിടുത്തെ രാജാവ്, എന്താണ് അവിടുത്തെ സ്തുതി ഒന്നും അറിയില്ല. ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന യാക്കൂബ് നബി ഇസ്ലാമിന്റെ കുടുംബം ധാന്യം തേടിക്കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. അങ്ങനെ അതാ 80 ഫർസഹോളം ദൂരമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. അത് താണ്ടിക്കടന്നുകൊണ്ട് അവര് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് തിരിച്ചറിയാതെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ സമീപത്തേക്ക് ധാന്യത്തിന് വേണ്ടി ചെല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വജാഅ ഇഖ്വത്തു യൂസുഫ ഫദഖലു അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ. അരിക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ കൂട്ടത്തിൽ അതാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും. ഫദഖലു അലൈഹി, യൂസുഫ് അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അരി അളന്നു കൊടുക്കുമ്പോ അവിടേക്ക് കടന്നു വരുന്നു തന്നെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരത കാണിച്ച സ്വന്തം മിക്കാക്കമാർ തന്റെ മുമ്പിൽ സഞ്ജീവമായി അരി തേടി വന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര ആളുകളെ അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും നമ്മളെ എതിരാളികളെ ഇകയ്ത്താൻ ശ്രമിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ബോധം നമുക്ക് വേണം. നാം താഴ്ത്താൻ ശ്രമിക്കുന്നവർ ഒരു പക്ഷേ റബ്ബർ ബന്ത് ഭൂമിയിലേക്ക് എത്ര ശക്തിയോടെ നമ്മൾ എറിയുന്നുവോ അതുപോലെ അത് പൊങ്ങാറാണല്ലോ പതിവ്. നമ്മളല്ല ഒരാളെ താഴ്ത്തുന്നവൻ, നമ്മളല്ല ഒരാളെ പൊക്കുന്നവൻ. ഈ വിശ്വാസം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നിസ്കാര ശേഷം നമ്മൾ പറയാറില്ലേ, اللهم لا راد لما قضيت ولا موتي لما منعت ولا مبدل لما حكمت. പടച്ചവനെ, നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാൾക്ക് കഴിയില്ല, നീ കൊടുക്കുന്നതിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല, നീ തടഞ്ഞതിനെ കൊടുക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല. എല്ലാ ശക്തിയും നിനക്ക് മാത്രമാണുള്ളത്. ഇത് നമ്മൾ അനുഭവത്തിലൂടെ കാണുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇക്കാക്കമാർ സഞ്ജീവം പിടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു അതിനെ സംബന്ധിച്ച് പറയുന്നു, ഫഅറഫഹും, ഇക്കാക്കമാരെ പെട്ടെന്ന് തന്നെ യൂസുഫ് അലൈഹി സ്വലാം തിരിച്ചറിഞ്ഞു. വഹും ലഹു മുൻകിറൂൻ, എന്നാൽ ഇക്കാക്കമാർ യൂസുഫ് അലൈഹി സ്വലാമിനെ തിരിച്ചറിഞ്ഞില്ല. എന്തേ കാരണം? ഒന്ന്, വളരെ ചെറുപ്പത്തിലാണ് കിണറിലേക്ക് എറിഞ്ഞത്, അതിനുശേഷം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഒന്ന്. രണ്ടാമത്, യൂസുഫ് അലൈഹി സ്വലാം വലിയ കിരീടമൊക്കെ ധരിച്ച് പ്രത്യേകമായ പ്രൗഢിയോടുകൂടി ഒരു മന്ത്രിയുടെ കെട്ടപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന ഒരാളെ കണ്ടപ്പം സ്വാഭാവികമായും ഒരിക്കലും ഇത് യൂസുഫ് ആകാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് ചിന്തിക്കുക. അല്ലാഹു തആല മറപ്പിച്ചു എന്ന് പറയാം. ഒരു നിലക്കും അവരെ മനസ്സിലേക്ക് ഇത് യൂസുഫ് ആണോ എന്ന ഒരു ചിന്ത വന്നില്ല. അവര് ഏതോ പ്രമുഖനായ രാജാവാണ് എന്ന് കരുതി വന്നതാണ്. എന്നിട്ടതാ അവിടെ വെച്ച് ഇവരെ കണ്ടതോടെ യൂസുഫ് അലൈഹി സ്വലാം ഇവരോട് വിവരൊന്നും പറഞ്ഞില്ല, ആരാണ് എന്തൊന്നും ചോദിച്ചില്ല. പക്ഷേ വിദേശികളാണെന്ന് അറിഞ്ഞ ഒരു ഭാവം കാണിച്ചുകൊണ്ട് പ്രത്യേക പേരെ വിളിച്ചു, ഈജിപ്തുകാരല്ല നിങ്ങൾ എവിടുന്നാ വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ കനാനിൽ നിന്ന് വരികയാണ്. കനാനിൽ എന്ന് പറഞ്ഞത് ഒരു ഉൾപ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങള് ആടിനു മേച്ച് ജീവിക്കുന്നവരാണ്, വളരെ പ്രയാസമുണ്ടായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കാര്യമായി ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ താണുവേണ് പറയാ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഇവർക്ക് നല്ല ഒരു സൽക്കാരം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇവര് തന്നെ ഞെട്ടിപ്പോവാണ്, നമ്മളെന്തോ ചെയ്യാൻ വേണ്ടിയാണോ കൊണ്ടോടും. കാരണം കണ്ടല്ലോ, ഒരു പിന്നെ എങ്ങനത്തെ ഒരു സ്വീകരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഒരു ഏതോ ഒരു പാവപ്പെട്ട ആൾ യാചിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ നമ്മൾ അയാളെ അല്ല നിങ്ങൾ വരി ഇരിക്കി എന്ന് പറഞ്ഞ് നമ്മള് സ്വീകരണ മുറിയിലേക്ക് വിളിച്ചാൽ ഈ യാചകൻ ചിലപ്പോ എന്ത് ചെയ്യും, ഒരൊറ്റ ഓട്ടായിക്കോ. കാരണം ഇത് എന്നെ എന്തോ ചെയ്യാൻ വേണ്ടി വിളിക്കാണ്. അയാള് പ്രതീക്ഷിക്കുന്ന എന്താ, 1-2 റുപ്യ അവൻ നമ്മളെ കയ്യിൽ വെച്ചിരുന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള സ്വീകരണം കണ്ടാ ബേജാറാവുമല്ലോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകാന വിചാരിക്കാം. എന്നതുപോലെ ഈ രാജാവിന്റെ വശ്യമായ പെരുമാറ്റവും സ്വീകരണവും ഒക്കെ കണ്ടപ്പോ ഇവരെന്നെ സംശയിച്ചു, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ, എന്താ ഇതിന്റെ പിന്നിലുള്ളത്. അങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ആഹാരം റെഡിയാക്കി, ആഹാരമൊക്കെ വിളമ്പി വെച്ച് 10 മക്കൾ ഒന്നിച്ചാ വന്നത്. ബിന്യാമീനെ വാപ്പ വിട്ടിട്ടില്ല.
യൂസുഫ് അലൈഹി സ്വലാമിന്റെ വേർപാടുണ്ടായത് മുതൽ അല്പമെങ്കിലും ശാന്തിയും സ്വസ്ഥതയും കിട്ടുന്നത് ബിന്യാമീനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് 10 കുട്ടികളെയാണ് അരി വാങ്ങാൻ പറഞ്ഞയച്ചത്. ഒരാൾക്ക് ഇത്ര എന്ന തോതിലാണ് അരി കൊടുക്കുക. ആളെ എണ്ണം കണ്ടാണ് റേഷനാണ്. അല്ലാത്തവർക്ക് അരിയില്ല, ആള് വന്നില്ലെങ്കിൽ അരി കൊടുക്കൂല. 10 കുട്ടികളും വന്നു, 10 പേർക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇവർക്ക് നല്ല സദ്യ നൽകി, രാത്രി ഉറങ്ങാൻ നല്ല സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കുട്ടികളാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങള് വാപ്പാക്ക് മൊത്തം 12 ആൺകുട്ടികൾ, 10 എണ്ണം ഞങ്ങള് ഒരു ഉമ്മയിലും വേറെ 2 എണ്ണം വേറൊരു ഉമ്മയിലുമാണ്. ആ ഉമ്മയിലുള്ള ഒരു കുട്ടി ഞങ്ങള് പുറത്തേക്ക് ആടിനെ തീറ്റാൻ പോയ സമയത്ത് കിണറിൽ വീണ് മരിച്ചുപോയി. ബാക്കി ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്ക് അവന്റെ അനുജനില്ലാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അനുജനെ പറഞ്ഞയച്ചിട്ടില്ല, ഞങ്ങളെ 10 പേരെ പറഞ്ഞയച്ചത്. എന്തായിരുന്നു ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ പേര്? അത് യൂസുഫ് എന്നായിരുന്നു. അനുജന്റെ പേരെന്താ? ബിന്യാമീൻ എന്നാണ് അവന്റെ അനുജന്റെ പേര്. അവന് വാപ്പന്റെ അടുത്ത് അവിടെ അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഏതാ 10 പേർക്കും അവരുടെ ഒട്ടകപ്പുറത്ത് എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, വലമ്മാ ജഹസഹും ബിജഹാസിഹിം, നല്ല സൽക്കാരവും നല്ല സ്വീകരണവും ഒക്കെ കൊടുത്ത് അന്നവിടെ താമസിപ്പിച്ചു. പിറ്റേന്ന് യാത്രയക്കുമ്പോൾ ഇവരുടെ ഒട്ടകം എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇദാ ഖാല ഉതുനീ ബിഅഹില്ലക്കും മിന്നബീകും, ഇനി നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ പിതാവിന്റെ ഭാഗത്തുകൂടെയുള്ള ഒരു സഹോദരനും കൂടി ഉണ്ടല്ലോ ബിന്യാമീൻ, അവനെയും കൂടെ നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി വരുമ്പം കൊണ്ടുവരണം. അലാ തറവുന അന്നീ ഊഫിൽ കൈല, നിങ്ങൾ കണ്ടില്ലേ വന്നവർക്ക് ഞാൻ പള്ള നിറച്ചും തന്നില്ലേ, പൂർണമായി ഞാൻ വാരിക്കോരി തന്നില്ലേ. വഅന ഖൈറുൽ മുൻസിലീൻ, നല്ല സൽക്കാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? എന്തൊരു സൽക്കാരാ ഞാൻ നിങ്ങൾക്ക് തന്നത്? വേറെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എമ്പാടും വാരിക്കോരി ഞാൻ തന്നിട്ടുമുണ്ട്. ഫഇല്ലം തൗതുനീ ബിഹി, ഇനി അടുത്ത വരവിന് നിങ്ങൾ ആ അനുജനെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും, നിങ്ങൾക്കിവിടെ റേഷനില്ല കേട്ടോ, നിങ്ങൾക്കിവിടുന്ന് ധാന്യമില്ല. വലാ തഖറബൂ, നിങ്ങൾ ഇങ്ങോട്ട് അടുക്കുകയും വേണ്ട. കാരണം നിങ്ങൾ കളവ് പറയുന്നവരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ സംശയം തീർക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് വേണം. ആരെങ്കിലും ഇതിന് സാക്ഷി നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെ പരിചയമുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങ് ഗ്രാമത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളവരാണ്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞാ പിന്നെ ഒന്നേ മാറുകയുള്ളൂ, അടുത്ത വരവിന് നിങ്ങൾ ബിന്യാമീനും കൂട്ടി വരണം, അല്ലെങ്കിൽ നിങ്ങൾ കളവ് അറിയുന്നവരാണോ എന്നൊക്കെ സംശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ല. ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബാപ്പയുമായൊന്ന് ചർച്ച ചെയ്യട്ടെ, ഒന്ന് സംസാരിക്കട്ടെ, വാപ്പ സമ്മതിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അവനെയും കൊണ്ടുവരും. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത സൽക്കാരം നടത്തി എന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, വഅന ഖൈറുൽ മുൻസിലീൻ, സൽക്കാരം നടത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായവനാണ് ഞാന്. ഇത് ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണല്ലോ അത്. ഇബ്രാഹിം നബി വലിയ സൽക്കാരപ്രിയനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിഥികൾക്ക് സൽക്കാരത്തിന് തെരഞ്ഞെടുത്ത മണ്ണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തട്ടകമായ മക്കയാണല്ലോ. എന്താണതിന്റെ കാരണം? ഇബ്രാഹിം നബി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കഴിക്കുന്നതിന് മുമ്പ് 2-3 മൈല് ദൂരം നടന്നു നോക്കും. എന്തിനു വേണ്ടി? ഒരാളെയെങ്കിലും കിട്ടുമോ? കിട്ടിയാൽ അയാളെയും കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൂട്ടിയല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. അത്ര വലിയ സൽക്കാരപ്രിയനായതുകൊണ്ട് ആ ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആതിഥേയത്വം വഹിക്കാൻ ഇബ്രാഹിം നബിയുടെ കേന്ദ്രമായ മക്കയെ തെരഞ്ഞെടുത്തതെന്ന് പണ്ഡിതന്മാര് പറയുന്നു.
ആദിത്യ മര്യാദ എന്നത് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയൊരു സൽസ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിൽ കാണാം, ലാ ഖൈറ ഫീ മല്ലാ യുലീഫ്, സൽക്കരിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യനിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മളെ ഭക്ഷണം നാം കൈകൊണ്ട് അധ്വാനിച്ചത്, നമ്മുടെ കൈകൊണ്ട് നിർമ്മിച്ചത്, അത് പരമാവധി ആളുകളുടെ പള്ളയിലാക്കാൻ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അതാ ബാക്കിയുണ്ടാകും. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, ആ ടാങ്കിൽ കടുപ്പു. ആളുകൾക്ക് ഫലം കിട്ടണമെങ്കിൽ, പരലോകത്ത് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ, നമ്മുടെ ആഹാരം നല്ല ആളുകളെ ധാരാളം തീറ്റിപ്പിക്കണം. അത് വലിയൊരു പുണ്യകർമ്മമാണ്. നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ദഖലല്ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മാ, ഒരതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അവന്റെ കൂടെ 1000 റഹ്മത്താണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നമ്മളെ അടുക്കളുടെ ഭാഗത്തുള്ള മാവിന്റെ മുകളിൽ നിന്ന് ഒരു കാക്ക എറിഞ്ഞാട്ടിയ കതീസായിനെ പിന്നാരെ വിളിച്ച് പെരുത്ത. ആകെ നായി ഐഡിയ പെടട്ടത്. പെണ്ണുങ്ങൾ പറയും, കാക്ക കുറിയ വിരുന്നുകാര് വരുമോ? അത് അന്ധവിശ്വാസമാണ്. വേറെ ചിലരോ അടുപ്പിൽ ഇങ്ങനെ വിറക് കത്തിച്ച് ഊതുകയാണ്. ചിലപ്പോ എത്ര ഊതിയാലും കത്തൂല, ചകിരി വെച്ചല്ലേ. കുറെ ഊതുമ്പോ ഒന്ന് വിളിച്ചു കേട്ടു. പിന്നെ രണ്ട് ഇതായിട്ട് വെച്ചു കൊടുക്കാണ് ഓലക്കൊടി. അപ്പാണെങ്കിലോ ഉള്ളത് നന്നായിട്ടായിട്ട് കത്തിപ്പാളും. അപ്പൊ പാത്തുമ്മ പറയും, കുത്തി കെടുക്കുവാളെ. അല്ലേ തന്നെ പടെ, വെറും കോലുമില്ലാത്ത വിരുന്നുകാര് വരും പടെ. എങ്ങനെ തീ ആളി കത്തിയാ വിരുന്നുകാര് വരും? അത് വേറൊരു അന്ധവിശ്വാസം. പക്ഷേ വിരുന്നുകാര് വരരുത് എന്ന മനസ്സോ, അത് ദുഷിച്ച മനസ്സാണ്. പരമാവധി വരട്ടെ, വിരുന്നുകാര് വരട്ടെ. ലാ ഖൈറ ഫീമല്ലാ യുലീഫ്, വിരുന്നൂട്ടാൻ താല്പര്യമില്ലാത്തവനിൽ ഒരു നന്മയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്രാഹിം നബിന്റെ കുടുംബത്തിൽ നിന്ന് വലിയൊരു പാഠം, അനിത്തബി മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യ നിങ്ങൾ പിന്തുടരണമെന്ന് ഖുർആൻ നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ആ കുടുംബത്തിന്റെ വലിയൊരു സ്വഭാവമാണ് ആളുകൾക്ക് ആഹാരം കൊടുക്കുക. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ യൂസഫ് നബി ജനിച്ചതിന്റെ പേരിൽ 1000 ആടുകളെ അറുത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കുടുംബത്തിന്റെ സ്വഭാവം. ആതിഥേയത്വം വഹിക്കുമ്പോൾ വളരെ നല്ല ആതിഥേയരായി നമ്മൾ പെരുമാറണം. അതാണ് യൂസഫ് നബി പറഞ്ഞത്, ഞാൻ ഏറ്റവും നല്ല ആതിഥേയനാണ്. എങ്ങനെയാണ് ആതിഥേയത്വം വഹിക്കേണ്ടത്? വിശാലമായി പറയേണ്ട വിഷയങ്ങളാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് മര്യാദ പഠിപ്പിച്ചു. അതിഥിയായി പോകുന്നവർക്കും സൽക്കാരം നടത്തുന്നവർക്കും കുറെ മര്യാദയുണ്ട്. അതിഥിയായി പോകുന്നവനെ വിളിക്കപ്പെട്ടാൽ ക്ഷണിച്ച സമയത്ത് മാത്രമേ അവിടെ എത്താവൂ. നമ്മളോട് പറയുന്നു, നിങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നാൻ നമ്മളെ പൊരക്കെത്തണം. അങ്ങനെ ഒരാൾ ക്ഷണിച്ചത്, എന്നാൽ ആ ഉച്ചക്കേ നമ്മൾ അവിടെ പോകാം. അവിടെ ഒരു ചങ്ങായി എന്നേതാൽ വേറെ പണിയൊന്നുമില്ല, നേരത്തെ കാലത്തെ അവിടെ പോവാ എന്ന് പറഞ്ഞ് 10 മണിക്ക് തന്നെ അവിടെ പോയി ലാൻഡ് ചെയ്താൽ പ്രശ്ന. കാരണം എന്താ, ഇവര് വന്ന ഉടനെ എവിടെ ഇരുത്തണം, എന്തു കൊടുക്കണം, ഇതൊക്കെ തർത്തീബാക്കി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് അതിഥി വന്നാൽ ഇവരാകെ അവിടെ നിന്ന് ബേജാറാവും. പിന്നെന്താ ഇപ്പൊ തൽക്കാലം പോലെ കുടിക്കാൻ കൊടുക്കുക, എവിടെ പോലെ ഇരുത്തുക, അങ്ങനെ അവരെ ബേജാറ്. ഇവരെ വിളിച്ചു കുടുങ്ങിയോന്നായിപ്പോ, അത്ര നേരത്തെ പോകരുത്. പറഞ്ഞാ വിളിച്ച നേരത്തെ മാത്രം പോവാൻ. രണ്ടാമത്, നമ്മൾ അന്യരുടെ പുറയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ പുറത്തിരിക്കുക, അല്ലെങ്കിൽ സ്വീകരണ മുറിയായി പ്രത്യേകം നിർണയിക്കപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. ഇരിക്കുമ്പോൾ നബിസുല്ലാസങ്ങൾ പറഞ്ഞു, പരമാവധി അകത്തേക്ക് കാണുന്ന ഡോറിന്റെ സമീപത്ത് ഇരിക്കാൻ പാടില്ല, മാറിയിരിക്കണം. കാരണം അകത്തൂടെ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാന്യതയുള്ള ആളുകൾ അന്യരെ വീട്ടിൽ കയറിയാൽ ഡോറിന്റെ സമീപത്തിരിക്കരുത്. ഇതുപോലെ വലിയ വലിയ ആളുകളെ കൂടി ക്ഷണിച്ച സൽക്കാരമാണെങ്കിൽ, വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഉന്നതമായ ഇരിപ്പിടങ്ങളിൽ നമ്മൾ സാധാരണക്കാർ കയറിയിരിക്കരുത്. അങ്ങനെ അൻസിലിന്നാസ മനാസിൽ, ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനത്ത് ഓരോരുത്തരെ ഇരുത്തണം. അവിടെ നമ്മൾ പോയിട്ട് പൂച്ചിരിക്കുമ്പോ എങ്ങനെ ഇരുന്ന് എന്താ ഞാനും സൽക്കാരത്തിന് വന്നല്ലേ, ഓലും സൽക്കാരത്തിന് വന്നല്ലേ എന്ന് പറയാൻ പാടില്ല. നമ്മൾ അവിടെ നമുക്ക് പറ്റിയ സ്ഥലത്തിരിക്കണം. സൂറുള്ള നിങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സൽക്കാരത്തിന് ചെന്നാൽ എന്താണ് ഭക്ഷണം എന്നൊരു കാരണവശാലും ചോദിക്കാൻ പാടില്ല.
അവിടെ പോയിട്ട് ബിരിയാണിയ കോഴിയ ആടാ പോത്ത എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇവിടെ നുണ കാണിക്ക, അതൊന്നും പറയാൻ പാടില്ല. അവിടെ ഇരിക്കുക, എന്താ കൊണ്ടുവരുന്ന വെച്ചാൽ അതിന്റെ ശേഷം കാണ്. പിന്നെ ചോറായോ റെഡിയായോ ഇങ്ങനെ ചോദിച്ചും ശല്യപ്പെടുത്തരുത്, അതൊക്കെ മാന്യതയുടെ ഭാഗമാണ്. എന്നാൽ ആതിഥേയൻ സൽക്കരിക്കുന്ന ആള് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, ഒരു അതിഥിയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ച അതിഥി വന്ന സമയത്ത് തന്നെ നമ്മൾ അയാൾക്ക് ക്ഷണിച്ച സമയത്താണ് എത്തിയതെങ്കിൽ അയാളെ സമയത്തിന്റെ വില നമ്മൾ മാനിക്കണം. അവിടെ വേറെ കുറെ ആൾക്കാർ വരാൻ, ഇവര് വരാൻ വീണ്ടും വീണ്ടും വൈകുകയാണ്. അതിനനുസരിച്ച് ഈ വന്ന ആളെ നമ്മൾ വെച്ച് താമസിപ്പിക്കരുത്, വേഗം അയാൾക്കുള്ളത് കൊടുക്കണം, താമസിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ പരമാവധി വീട്ടുകാരനാണ് ആദ്യം കൈകഴുകി ഇരിക്കേണ്ടത്. പുരക്കാരൻ ഇരിക്കണം, ഒരു സംഘം ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഒന്നോ രണ്ടോ ഉണ്ട്, ആ രണ്ടിലും വീട്ടുകാരിൽ ഓരോരുത്തരെങ്കിലും ഇരുന്നു കൊടുക്കുക. ചമ്മന്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, വേറെ ആള് അച്ചാറൊക്കെ അങ്ങനെ തന്നെ കമഴ്ത്തി കൊടുക്കണം. എന്നാൽ ഈ വിരുന്നുകാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും അന്നുണ്ടാകുക. ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് അവരെടുത്ത് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണിത്, ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബഖിലൂ. നിങ്ങൾ ഒരിക്കലും വിരുന്നുകാരനെ നിർബന്ധിപ്പിക്കരുത്, നിർബന്ധിപ്പിച്ചാൽ വിരുന്നുകാരന്റെ മനസ്സ് വെറുക്കും, വിരുന്നുകാരന്റെ മനസ്സ് വെറുത്താൽ അല്ല വെറുക്കും. ആയിരം റഹ്മത്തിന്റെ കൂലി ഒരു വിരുന്നുകാരൻ വന്നാൽ നമുക്ക് കിട്ടണമെങ്കിൽ അയാളെ വെറുപ്പിച്ചു വിടരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരുന്നുകാരൻ പോകുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞു മര്യാദയുണ്ട്, ഇന്നമിൻ അദബില്ലൈഫി അൻ യുശയ്യഅഹു ഇലദ്ദാർ. ഈ വിരുന്നുകാരന്റെ കൂടെ വീടിന്റെ ഗേറ്റ് വരെ നമ്മൾ നടന്നു പോകുക, അത് മര്യാദയിൽ പെട്ടതാണ്. ഭക്ഷണം കഴിച്ചാൽ എന്നാ പിന്നെ നിങ്ങൾ പോവില്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വേഗം ഗ്രിൽസിന്റെ പൂട്ട് എടുത്ത് പൂട്ടാൻ നോക്കലല്ല, നമ്മൾ ഇവരെ കൂടെ ഇറങ്ങുക. നമ്മളെ ഗേറ്റിന്റെ അടുത്തരെ പോയിട്ട് ആ ഇപ്പം വീടും വഴിയൊക്കെ അറിഞ്ഞല്ലോ, ഇനി കുട്ടികളെയും മക്കളെയും ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞ് നല്ലൊരു യാത്രയപ്പ്. ഇങ്ങനെയാണ് സൽക്കാരം നടത്തേണ്ടത്. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ, വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നല്ല സൽക്കാരല്ലേ നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് എന്നെ വിശ്വസിക്കണം, ദുരുദ്ദേശം കൊണ്ടല്ല, നിങ്ങൾ അഞ്ജനയും കൂടി കൊണ്ടുവരും, നിങ്ങളുടെ ഗുണത്തിനാണ്. ഇത് പറഞ്ഞവരെ വിടുകയാണ്. അങ്ങനെ അതാ വാപ്പയുമായി സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. പക്ഷേ ആ ഇടക്ക് ബഹുമാനപ്പെട്ടവർ അതാ പറയുന്നു, എന്താ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം. ആരോട്? ബെന്യാമീനുമായി നേരത്തെ അല്ല, ഈ തന്റെ കൂട്ടുകാരുമായി നേരത്തെ അദ്ദേഹം ഒരു പദ്ധതി ഏർപ്പാട് ചെയ്തു, ബെന്യാമീനെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം. ആ തന്ത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു, നിങ്ങള് ഇവര് അരിക്ക് വേണ്ടി തന്ന വിലയായ സാധനം ഉണ്ടല്ലോ, ആ വില അവരുടെ കാശ് അവരെ അരിസഞ്ചിയിൽ തന്നെ അവരറിയാതെ നിങ്ങൾ വെക്കണം. എന്തിനു വേണ്ടി? നാട്ടിലെത്തിയാൽ ഓ നമ്മളോട് ഇത്രയും വിഭവങ്ങൾ തന്നു, സൽക്കരിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ കൊടുത്ത സംഖ്യ ഇങ്ങോട്ട് തിരിച്ചു തരികയാണല്ലോ ചെയ്തത് എന്ന് മനസ്സിലാക്കി വീണ്ടും ബെന്യാമീനെയും കൂട്ടി തിരിച്ചെത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെടുത്തൊരു തന്ത്രം കൂടിയാണ്. തന്റെ കുട്ടികളോട് പറഞ്ഞു, തന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, അവര് കൊണ്ടുവന്ന വില അവരുടെ സഞ്ചിയിൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുക. വീട്ടിലെത്തിയാൽ അവരിത് തിരിച്ചു മനസ്സിലാക്കാനും ഇത്ര ഔദാര്യം ചെയ്തതിന്റെ പേരിൽ അവർ തിരിച്ചു വരാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അവരെ വില അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ അതാ അവര് സന്തോഷത്തോടെ അവരുടെ ഒട്ടകങ്ങളെയുമായി അവർ യാത്ര തിരിച്ചു, കനാനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠന്മാർ അവര് നാട്ടിലേക്ക് എത്തുകയാണ്. നാട്ടിലേക്കെത്തിയപ്പോൾ പിതാവിനോട് സംഗതികളൊക്കെ പറഞ്ഞു, ഇതാ നമുക്ക് നന്നായി സൽക്കാരം കിട്ടുകയും എല്ലാ സൗകര്യങ്ങളും തരികയും ചെയ്തു. ഇനി അദ്ദേഹം ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, വാപ്പാ ബെന്യാമീനെ കൂടെ തിരിച്ച് ഞങ്ങൾ രണ്ടാമത് പോകുമ്പോൾ കൊണ്ടു ചെല്ലണമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്, ഫലമ്മാ റജഉ ഇലാ അബീഹിം ഖാലു യാ അബാന മുനിഅ മിന്നൽ കൈലു ഫാർസിൽ മഅനാ അഖാന നക്തൽ വഇന്നാ ലഹു ലഹാഫിളൂൻ. രാജാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് അരി കിട്ടണമെങ്കിൽ
നമ്മുടെ അനുജനായ പ്രിയപ്പെട്ട ബിന്യാമീനെയും കൂടെ കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം. ബിന്യാമീനെ സൂക്ഷിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കാക്കമാര് പറഞ്ഞു. ഉടനെ തന്നെ വാപ്പ ചോദിച്ചു, ഖാല ഹൽ ആമനുക്കും അലൈഹി ഇല്ലാക്കമാമിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ. നിങ്ങൾ ഇങ്ങനെ പറയുന്നു, ഓനെ സൂക്ഷിക്കും, ഞങ്ങൾ നോക്കും, ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? ഇതിന്റെ മുമ്പ് അവന്റെ ജ്യേഷ്ഠനെ നിങ്ങൾ തിരിച്ചെത്തിക്കുമെന്നും നിങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് കൊണ്ടുപോയതല്ലേ? അതുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഈ വാക്ക് വിശ്വസിക്കും? ഫല്ലാഹു ഖൈറുൻ ഹാഫിള. അതുകൊണ്ട് നിങ്ങൾ ഓനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. വഹുവ അർഹമുർ റഹീമീൻ. അവൻ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വലമ്മാ ഫതഹു മതാഅഹും, പിന്നെ എല്ലാവരും കൂടി കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സഞ്ചി തുറന്നു നോക്കുക. സഞ്ചി തുറന്നു നോക്കുമ്പോഴേതാ വജദു ബിലാഅത്തുഹും റുദ്ദത്ത് ഇലൈഹിം, അവർ അരിക്ക് വേണ്ടി കൊടുത്ത വില അവരെ സഞ്ചിയിൽ തന്നെ കാണുന്നു. ഇത് കണ്ടതോടെ അതാ ഇക്കാക്കമാര് വാപ്പയോട് പറയുന്നു, കാലു യാ അബാന മാ നബഗി, ഓ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പാ, ഇനി നമ്മൾ ഇതിന്റെ അപ്പുറത്ത് എന്ത് തെളിവാണ് അന്വേഷിക്കേണ്ടത്? അദ്ദേഹം എത്ര വിശ്വസ്തനാണ്, ഇനി വേറെ തെളിവ് വേണോ? കണ്ടില്ലേ, എടുക്കാൻ മാത്രം വിഭവങ്ങൾ തന്നു, അതിന്റെ പുറമെ കൊടുത്ത വിലയും തിരിച്ചു തന്നു. ഇദ്ദേഹത്തിന്റെ സമീപത്തേക്ക് നമ്മൾ അനുജനെ കൊണ്ടുപോയാൽ ഒന്നും വരാനില്ല വാപ്പ, അതുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളേറ്റു. എന്നിട്ട് അവര് പറയുകയാണ്, വനമീറു അഹ്ലന വനഹ്ഫദു അഖാന, നമ്മളെ കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചുമന്ന് കൊണ്ടുവരും, ഞങ്ങളെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കും. വനസ്ദാദു കൈല ബഈർ, അനുജം പോന്നാ നഷ്ടമൊന്നും ഏതായാലും വരാനില്ലല്ലോ, ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള വിഭവം കൂടി കൂടുതൽ കിട്ടുമല്ലോ. ദാലിക കൈലും യസീർ, ഇതൊക്കെ ആ വലിയ രാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരവുമാണ്. അതുകൊണ്ട് ഉപ്പു ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റുവാപ്പാ എന്ന് പറഞ്ഞ് നന്നായി വാപ്പന്റെ മുമ്പിൽ 10 മക്കളും അവതരിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ വിടി, കാരണം നമ്മൾ വല്ലാത്ത ദാരിദ്ര്യത്തിലല്ലേ ഉള്ളത്, വലിയ കുടുംബല്ലേ നമ്മള്. ഇപ്പതാ 40 കൊല്ലം കഴിഞ്ഞു, ഓരോരുത്തർക്കും മക്കളായി, ഒരുപാട് കുട്ടികളായി, അങ്ങനെ 100 കണക്കിന് അംഗങ്ങളുള്ള വലിയ കുടുംബത്തിന് ഇതൊന്നും മതിയാവൂല. അതുകൊണ്ട് അരി കിട്ടണം, വിഭവം കിട്ടണം, അനുജനെ കൂടി പറഞ്ഞയച്ചില്ലെങ്കിൽ റേഷം മുടങ്ങിപ്പോകും എന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു. ആ സമയത്ത് അവസാനം നിവൃത്തിയില്ലാതെ വാപ്പ സമ്മതിക്കുകയാണ്. സമ്മതം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട യാഖൂബ് നബി സ്വലാത്തു വസ്സലാമു പറഞ്ഞു, ഏതായാലും ഞാൻ നിങ്ങളെ കൂടെ പറഞ്ഞേക്കുന്നു, അതിനു പക്ഷേ വെറുതെ ഞാൻ അങ്ങ് പറഞ്ഞേക്കൂല. ആലലൻ ഉർസിലഹു മഅകും ഹത്താ തുതുനി മൗസിഖം മിനല്ലാഹ്, അല്ലാഹനെ മുൻനിർത്തി നിങ്ങൾ ഒരു കരാർ ഉടനെ എഴുതണം. എന്താണ് കരാർ എഴുതേണ്ടത്? ഈ കുട്ടിയെ തൗത്തുന്നനീ ബിഹി, തീർച്ചയായും എന്റെ മകനെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുമെന്ന് കരാർ എഴുതണം. ഇല്ലാ യുഹാത്തബിക്കും, നിങ്ങളെ കൂടി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പൊതു ദുരന്തം വന്ന് എല്ലാവരും കൂടി മരിച്ചു വേണം, പിന്നെ നിവൃത്തിയില്ലല്ലോ. അല്ലാത്ത രീതിയിൽ എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ തിരിച്ചെത്തിക്കണം. അങ്ങനെ ഫലമാഹും, അവരാ കരാർ അനുസരിച്ച് പിതാവുമായി കരാർ എഴുതി. കരാർ എഴുതിയ ഉടനെ തന്നെ വാപ്പ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞതിന് അല്ലാഹ് സാക്ഷിയാണ് കേട്ടോ എന്നും പറഞ്ഞ് കരാർ എഴുതിയതിന് ശേഷമാണ് ബിന്യാമീനെ ഇക്കാക്കമാരുടെ കൂടെ പറഞ്ഞേക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചത്. ചുരുക്കി പറയുകയാണ്, അങ്ങനെ ആ യാത്ര പോകുമ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പോകുമ്പോ വളരെ ശ്രദ്ധിക്കണേ, നിങ്ങളപ്പൊ കണ്ടാൽ എന്താ വല്ലാത്ത അത്ഭുതപ്പെട്ടു പോകും. 10 കുട്ടികൾ 11 മക്കൾ ഇങ്ങനെ അണിനിരന്നാൽ ഏതൊരാളും നോക്കി നിന്നുപോകും. അങ്ങനത്തെ കാഴ്ചയാണ്, ആ രീതിയിലുള്ള സൗന്ദര്യവും ആകാരവും ആരോഗ്യവും എല്ലാം മേളിച്ച ഒരേ ക്രമത്തിലുള്ള മക്കൾ. അങ്ങനെയാണല്ലോ ചില ആൾക്കാരെ കുട്ടികളെ മുഖത്ത് നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും, പൂച്ചന്റെ മുഖത്ത് നോക്കി എല്ലാവർക്കും ഒരേ മുഖച്ഛായം, ഒരേ ശൈലി, ഒരേ വണ്ണം, ഒരേ വലിപ്പം. ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വല്ലാത്ത അസൂയയും തോന്നും, ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പോകും. അതുകൊണ്ട് വാപ്പ പറഞ്ഞത് എന്താ, ഖാലയാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, എന്റെ കുട്ടികളെ നിങ്ങൾ ഈജിപ്തിലേക്ക് കടക്കുമ്പോഴും
കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നിങ്ങളൊന്നും എല്ലാവരും കൂടി ഒരു ഡോറിലൂടെ ഒന്നിച്ച് കടക്കരുത്. യാക്കൂബ് നബി സലാം മക്കളോട് പറയുകയാണ്, വ്യത്യസ്തമായ ഡോറുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കാവൂ. കാരണം എന്താ, ഏതെങ്കിലും കരിനാക്കുള്ളവൻ ഏതെങ്കിലും കണ്ണുള്ളവൻ ചിലപ്പോ അങ്ങ് പറഞ്ഞു പതിനെട്ടാം വട്ട തെങ്ങുമല് തേങ്ങണ്ടായ മാതിരി എന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ വീണു. അങ്ങനെയുള്ള ഈ കണ്ണ് എന്ന് പറഞ്ഞത് വല്ലാത്തൊരു സംഗതിയാണ്. കണ്ണിന്റെ നോട്ടം അത് അല്ലാഹു വളരെ നിഗൂഢമായി നിശ്ചയിച്ച ചില പ്രതിഫലനങ്ങൾ ആ കണ്ണിന്റെ നോട്ടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് എന്ന് പറഞ്ഞത് അന്ധവിശ്വാസമല്ലാതെ സമ്പൂർണവും സത്യമാണ്. ഏറ്റവും വലിയ സത്യസന്ധനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കണ്ണേറ് വറ്റുക എന്നത് അത് അന്ധവിശ്വാസമല്ല കേട്ടോ, അത് യാഥാർത്ഥ്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ, അല്ലാഹുവിന്റെ ഖദറിനെ മുൻകടക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ ലസബഖത്തുഹുൽ ഐൻ, കണ്ണാണ് അതിനെ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണേറ് അത്രയും മാരകമാണ്. അതുകൊണ്ട് ഫൈദസ്തുസിൽത്തും ഫതസിലു, കണ്ണേറ് പറ്റിയാൽ ഒരു ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ്, ആരുടെ കണ്ണാണോ പറ്റിയത് ആ മനുഷ്യനെ കൊണ്ട് ഒലു ചെയ്യിപ്പിക്കണം. ആ ഒലു ചെയ്യുന്ന വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കണം. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളുടെ തലയൊക്കെ കഴുകണം, അതും ഈ പാത്രത്തിലേക്ക് ശേഖരിക്കണം. ആ പാത്രത്തിലെ വെള്ളം കൊണ്ട് കണ്ണു പറ്റപ്പെട്ട ആള് അയാൾ കുളിക്കണം, എന്നാൽ അയാളുടെ ആ ദൂഷ്യം മാറിപ്പോകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും സ്വഹാബത്തുകളൊക്കെ അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ആ രോഗത്തിനുള്ള ചികിത്സ. അങ്ങനെ കണ്ണുപറ്റിയ ഒരാളോട് ആരെങ്കിലും നീ ഒന്ന് ഒലൂർത്ത് അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകി ആ വെള്ളം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ തരൂല എന്ന് നിങ്ങൾ പറയരുത്, നിങ്ങൾ അത് ചെയ്തു കൊടുക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. യാക്കൂബ് നബി ഇസ്ലാം ഉൾപ്പെടെയുള്ള സർവപ്രവർത്തകന്മാരും സുന്നികളായിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നു, ഇതൊന്നും അന്ധവിശ്വാസമല്ല. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയത് കാണാം. മുസ്ലിം സമുദായത്തിലുള്ള ഒരു ബിദഈ കക്ഷികൾ മുൻപ് കാലത്ത് ഇതിനെ എതിർത്തിട്ടുണ്ട്. അതേ ബിദഅത്തിന്റെ പിന്മുറക്കാർ ഇന്നും കണ്ണേറ് അതൊക്കെ അന്ധവിശ്വാസമാണ്, തങ്ങൾക്ക് വിവരമില്ലാത്തതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. യാക്കൂബ് നബി സ്വലാത്തു വസ്സലാം അങ്ങനെ വിശ്വസിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു, ഒരു ഡോറിലൂടെ നിങ്ങൾ കടക്കരുത്. അല്ലാഹു ഇനി നിങ്ങൾ എങ്ങനെ കടന്നാലും എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് തടുക്കാൻ കഴിയില്ല. ഇനിൽ ഹുക്കും ഇല്ലാ ലില്ലാഹി അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവൻ അല്ലയാണ്, നമ്മൾ പരമാവധി സൂക്ഷിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് കടക്കണ്ട, അതോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുകയും ചെയ്യുക. രണ്ടും നോക്കണം, തവക്കുലും വേണം, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും വേണം. അതാണല്ലോ തവക്കുല്. നമ്മൾ അല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നവൻ, അല്ല നമുക്ക് തരും എന്നറിഞ്ഞ് പണിക്ക് പോകാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ പണിക്കും പോകണം, അള്ളാഹു തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. പണിക്ക് പോകുമ്പോൾ മുതലാളി നമുക്ക് ജോലി തരണമെന്ന് തോന്നിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അല്ല തോന്നിപ്പിച്ചു കൊടുക്കണം. ശമ്പളം അയാൾ പിടിച്ച് ചിലപ്പോൾ തരാതിരിക്കും, അത് തരണം എന്ന് അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കേണ്ടത് പടച്ചവനാണ്. അപ്പൊ എല്ലാം നമ്മൾ ചെയ്യേണ്ട ഭൗതികമായതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു ഇലേൽപ്പിക്കണം. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചതുപോലെ അനുസരിച്ചുകൊണ്ട് മക്കൾ വാപ്പ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും വിവിധ ഡോറുകളിലൂടെ ഒന്നിച്ച് കടക്കാതെ വളരെ സൂക്ഷിച്ചാണ് മക്കൾ കടന്നത്. അവർക്കൊന്നും സംഭവിച്ചില്ല. യാക്കൂബ് നബി ഇസ്ലാമിന്റെ മനസ്സിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ സംഗതി നടന്നു, അഥവാ ആർക്കും കണ്ണുപറ്റിയില്ല. അങ്ങനെ എല്ലാവരും അതാ വീണ്ടും ബിന്യാമീനെ കൂടെ കൂട്ടി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീട് അങ്ങോട്ട് കാണുന്നത് ജീവിതത്തിൽ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം ഇവരെയൊക്കെ നല്ല സ്നേഹത്തോടെ സൽക്കരിച്ചു.
നേരത്തെ അവർക്ക് ഒരുക്കിയതിനേക്കാൾ ഗംഭീര വരവേൽപ്പാണ് ഇത്തവണ അവർക്ക് ഒരുക്കി കൊടുത്തത്. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ സദ്യ തയ്യാറാക്കി. ഇത്തവണ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഭക്ഷണം ഓരോ മേശപ്പുറത്ത് ഈ രണ്ടു പേർക്കാണ് വെച്ചത്. അപ്പൊ മൂത്ത ജ്യേഷ്ഠനും തൊട്ടടുത്ത അഞ്ജനും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അടുത്ത രണ്ടാൾ അപ്പുറത്തിരിക്കും, മറ്റേ രണ്ടാൾ ഇപ്പുറത്തിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ആദ്യത്തെ 10 മക്കൾക്ക് 5 സീറ്റ് റെഡിയാക്കി കൊടുക്കും. ആ ഇനിയിപ്പോ ഒരാളേ ഉള്ളൂ അല്ലേ, ഓൻ വഴി ഇരിക്കട്ടെ എന്നാണ്. അപ്പോഴതാ ബിന്യാമീനാണ് ബാക്കി, ഏറ്റവും ചെറിയ ആള്. ബിന്യാമീൻ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുന്നു. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കും ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ഈ കാക്ക. അദ്ദേഹം ആടിനെ മേക്കാനും പോയ സമയത്ത് അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളുണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്യാമീൻ കരയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന്, നീ ദുഃഖിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. ഇവർക്ക് വലിയ അത്ഭുതമായി, ഇതെന്താ പടച്ചോ, മന്ത്രി ഞമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കെ വല്ലാത്ത ഇഷ്ടമായി, സന്തോഷമായി. ഇത് കഴിഞ്ഞ് രാത്രി അവിടെ വിശ്രമിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ പോകാം, ഉറങ്ങാൻ സൗകര്യം ചെയ്തു. യൂസുഫ് അലൈഹി സ്വലാം ഇതേ രീതിയിൽ വളരെ തന്ത്രപൂർവം രണ്ടു പേർക്ക് ഒരു റൂം ഈ രീതിയിലാണ് സൗകര്യം ആവിഷ്കരിച്ചത്. മൂത്ത ജ്യേഷ്ഠൻ യഹൂദയും തൊട്ടടുത്ത അനുജനും ഒരു റൂമിൽ, ഇങ്ങനെ 5 റൂമുകളിലായി 10 കുട്ടികളെയും ഇക്കാക്കമാരെയും താമസിപ്പിച്ചു. അവസാനം ബിന്യാമീന്റെ കൂടെ താമസിക്കാൻ ആളില്ല. ബിന്യാമീൻ അപ്പോഴും കരയുകയാണ്, എനിക്കൊരു യൂസുഫ് ഉണ്ടായിരുന്നു, അവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചുറങ്ങാമായിരുന്നല്ലോ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സാരല്ല മോനെ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അത് മന്ത്രിയാകുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂമാണ്. അങ്ങനെ സ്വന്തം അനുജനെ, ആ അനുജൻ വിവരമറിയാത്ത രീതിയിൽ തന്റെ റൂമിലേക്ക് ഉറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയി. വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, മസ്മുഖ്, മോനെ നിന്റെ പേരെന്താണ്? അപ്പോഴതാ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് ബിന്യാമീൻ എന്നാണ്. എന്താ ബിന്യാമീൻ എന്ന പേരിന്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അത് വളരെ ദുഃഖം എന്നും വേദന എന്നും ഒക്കെയാണ് അതിന്റെ അർത്ഥം. പേരിടാൻ കാരണം, എന്നെ പ്രസവിച്ച സമയത്ത് തന്നെ എന്റെ ഉമ്മ മരിച്ചുപോയി, അതുകൊണ്ടാണ് ആ പേര് എനിക്ക് ഇട്ടത്. ഏതായിരുന്നാലും ഹല്ലൊക്കെ വലുതും, നിനക്ക് മക്കളുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, ഉണ്ട് അശ്രുബനീൻ, എനിക്ക് 10 കുട്ടികളുണ്ട്. ഈ ബിന്യാമിൻ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ കേട്ടോ, അയാൾക്ക് 10 മക്കൾ വേറുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, 40 കൊല്ലായില്ലേ, 10 കുട്ടികളുണ്ട് എനിക്ക്. ഫല്ലക്കമിൻ അഹില്ല ഉമ്മിക്ക, നിന്റെ ഉമ്മയുടെ ഭാഗത്തുകൂടെ നിനക്ക് വല്ല സഹോദരന്മാരുണ്ടോ? കാല കാനലി അഹുൻ ഫഹലക്ക, അതെ എനിക്കുണ്ടായിരുന്നു ഒരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം ചോദിച്ചു, അത്വഹിബ്ബാൻ നഖൂന അഖാക്ക, ഞാൻ നിന്റെ സഹോദരനാകുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ? കാല, അപ്പോഴതാ ബിന്യാമീൻ പറയുന്നു, മയ്യജിദു അഹം മിസ്ലക അയ്യുഹൽ മലിക്കു, നിങ്ങളെ പോലെയുള്ള ഒരു രാജാവിനെ എനിക്കെങ്ങനെ സഹോദരനായി ലഭിക്കാനാണ്? എന്നാൽ എന്റെ സഹോദരനേക്കാൾ സ്നേഹമുള്ള ആളാണ് നിങ്ങൾ. എന്നാൽ വലം യലിദ് കയാഖൂബ് വലാ റഹീൽ, യാഖൂബിനും റാഹീലിനും നിങ്ങൾ പിറന്നിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ സഹോദരനാകാനുള്ള എല്ലാ സ്വഭാവവും നിങ്ങൾക്കുണ്ട്. ഇതങ്ങ് കേട്ടതോടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. മഹാനവറുകൾ സ്നേഹത്തോടെ പറഞ്ഞു, ഓ ബിന്യാമീൻ, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ചെറിയ കുട്ടിയായ കാലത്ത് പൊട്ടക്കിണറിൽ വീണ് മരണപ്പെട്ടു പോയി എന്നും ചെന്നായ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലേ? ആ ഇക്കാക്ക യൂസുഫാണ് ഞാൻ മോനെ എന്ന് പറഞ്ഞതോടെ പിന്നീട് കരച്ചിലും കെട്ടിപ്പിടുത്തവും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒന്നിച്ച് പ്രകടിപ്പിക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെ വളരെ അധികം വൈകുന്നോ നേരം വരെ, നേരം വെളുക്കുന്നത് വരെ അവര് ജീവിതത്തിന്റെ കഥകൾ ഓരോന്ന് പറഞ്ഞ് വാപ്പയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഉറങ്ങാതെ സംസാരിച്ചിരിക്കുകയാണ്. അവസാനം ബിന്യാമീന് പറഞ്ഞു, കാക്കാ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കൊട്ടാരത്തിന് ഇനി നിങ്ങളെയും വിട്ടു പോകുന്ന പ്രശ്നമല്ല, ഞാൻ ഇവിടെ തന്നെ തങ്ങും. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, അത് നിയമവിരുദ്ധമാണ്,
കാരണം നമ്മുടെ വാപ്പാക്ക് അത് വലിയ സങ്കടമായിരിക്കും. ഞാൻ പോയതിന്റെ പേരിൽ തന്നെ വാപ്പ കരഞ്ഞു കരഞ്ഞു ദുഃഖിക്കുകയാണല്ലോ, ഇനി നീയും കൂടി തിരിച്ചു പോകാതെന്നാ അത് വലിയ ബുദ്ധിമുട്ടാണ്, എന്തു പറഞ്ഞിട്ടും കാര്യമല്ല, ഞാൻ പോകൂല എന്ന് പറഞ്ഞ് ബിന്യാമീനെ നിലവിളിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യ, ഞാൻ നിന്റെ പേരിൽ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കും, അതിൽ നീ ഒന്നും വിചാരിക്കരുത്, ചിലപ്പോ നിന്നെപ്പറ്റി മോശമായ ചിലതൊക്കെ ആരൊക്കെ പറയും, അത് കേൾക്കാൻ നീ തയ്യാറാകണം. ബിന്യാമീൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, കൊന്നാ ഞാൻ പൊടുന്നു പോവില്ല. ബഹുമാനപ്പെട്ടവരതാ ഉടനെ തന്നെ തന്ത്രം ആവിഷ്കരിച്ചു. എന്താണ് തന്ത്രം? ഇദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ഇവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക. അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം ബിന്യാമീനിന്റെ സഞ്ചിയിൽ നമ്മുടെ എന്റെ അളവ് പാത്രം നിങ്ങൾ നിക്ഷേപിക്കണം. അങ്ങനെ ഇവര് ഹരിയുമൊക്കെയായി രാവിലെ തിരിച്ചു പോകും, ബിന്യാമീനും കൂടെ പോകും. കൂടെ പോയി കുറെ അങ്ങെത്തുമ്പോൾ നിങ്ങൾ പിന്നാലെ ഓടിച്ചെല്ലണം, എന്നിട്ടൊരു വാർത്ത അവരോട് പറയണം. അതിനെ സംബന്ധിച്ച് അല്ല പറയുന്നു, അവരുടെ യാത്രാ സാമഗ്രികളും വിഭവങ്ങളും ഒക്കെ ഒരുക്കി തയ്യാറാക്കി അവരെ യാത്ര അയച്ചപ്പോൾ സ്വന്തം സഹോദരനായ ബിന്യാമീന്റെ സഞ്ചിയിൽ അളവ് പാത്രം നിക്ഷേപിച്ചു. അങ്ങനെ ഇവർ പോയി കൊറേ അങ്ങ് എത്തി. ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോ ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് ഒരാൾ പറഞ്ഞു, ഓ യാത്രാസംഗമേ, ഇന്നക്കും ലസാരിഖൂൻ, കള്ളന്മാരാ നിങ്ങൾ, നിക്കവിടെ. സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയില്ലേ? യഖൂബ് നബിയുടെ മക്കൾ ഞെട്ടിപ്പോയി. അവരതാ ഉടനെ ചോദിച്ചു, കാലു വാഖബലു അലൈഹിം മാദാ തഫ്തിദൂൻ. ഈ ചോദിച്ച ആളുകളെയൊക്കെ തിരിഞ്ഞു നിന്നുകൊണ്ട് യൂസുഫ് നബിയുടെ മക്കൾ ചോദിച്ചു, യാക്കൂബ് നബിയുടെ മക്കൾ ചോദിച്ചു, നിങ്ങൾ കള്ളന്മാരെ എന്ന് വിളിച്ചല്ലോ, എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ഞങ്ങളെ രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടു പോയി. രാജാവിന്റെ അളവ് പാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്, ഒരു വലിയ വിഷയമാണ്. ആ പാത്രം ആരെങ്കിലും കണ്ടെടുത്ത് തിരിച്ചു തരികയാണെങ്കിൽ ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള വിഭവങ്ങളൊക്കെ ഞങ്ങൾ വെറുതെ തരും, അതിന് ഞാൻ ജാമ്യക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണാണ്, നിങ്ങൾക്ക് അതിനുള്ള ഒരു ലോഡ് അരിയും കൂടി കിട്ടും. അതേ സമയത്ത് നിങ്ങൾ തരുന്നില്ലെങ്കിൽ അത് അപകടമാണ്. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഇക്കാക്കമാര് ആണയിട്ട് പറഞ്ഞു, തല്ലാഹി ആലോ തല്ലാഹി, അല്ലാഹയാണേ സത്യം, ലഖദ് അലിംതും, നിങ്ങൾക്കറിയില്ലേ, മാ ജിഇനാ ലിനുഫ്സിദ ഫിൽ അർള്, ഈജിപ്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല ഞങ്ങൾ, വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ കള്ളന്മാരുമല്ല. ഇത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന സംഗതിയല്ലേ? പിന്നെ ഞങ്ങൾ എന്തിന് കക്കുന്നു? ഞങ്ങൾക്ക് എവിടുന്നാണ് ആ സാധനം എടുത്തു തരാൻ കഴിയുക? അതുകൊണ്ട് ഞങ്ങൾ കട്ടിട്ടില്ല. വന്നവർ ചോദിച്ചു, കാലു ഫമാ ജസാഉഹു ഇൻ കുന്തും കാദിബീൻ, നിങ്ങൾ കട്ടു എന്ന് തെളിഞ്ഞാൽ എന്താണ് അതിനുള്ള നിങ്ങളെ അഭിപ്രായത്തിൽ തന്നെ എന്ത് ശിക്ഷയാണ് അതിന് കൊടുക്കേണ്ടത്? മഹാനായ യാക്കൂബ് നബി ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ചുള്ള ശിക്ഷാവിധി അവര് തന്നെ വിശദീകരിച്ചു കൊടുത്തു. കാലു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു, ഞങ്ങളെ മതത്തിലെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരാൾ കളവ് നടത്തിയാൽ ആ കളവ് നടത്തിയവനെ പിടിച്ചു വെക്കും, ഒരു കൊല്ലക്കാലം അവനെ അടിമ വേല ചെയ്യിപ്പിക്കും. ഇതാണ് ഞങ്ങളെ മതത്തിലെ ശിക്ഷ. ആ ശിക്ഷ നിങ്ങൾ കൊടുത്തോളൂ, ധൈര്യമായിട്ട് കൊടുത്തോളൂ, ഞങ്ങൾ ആരും അങ്ങനെ കട്ടിട്ടില്ല, അത്രയും ഉറപ്പാണല്ലോ. അവര് പറഞ്ഞു, അങ്ങനെയതാ ഉടനെ തന്നെ ഇവരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഇനി ഒന്ന് ചെക്കപ്പ് നടത്തണം, രാജാവിന്റെ മുമ്പിൽ വെച്ചു തന്നെ വേണം. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതാ ആദ്യമായി തന്റെ അനുജന്റെ ആ സഞ്ചി പരിശോധിക്കാതെ ആദ്യം മൂത്തയാളുടെ സഞ്ചി പരിശോധിച്ചു, അതിൽ കാണുന്നില്ല.
പിന്നെ അടുത്ത ആളത് പരിശോധിച്ചു, അതിലുമില്ല. അങ്ങനെ പത്ത് മക്കളുടെ സഞ്ചിയും പരിശോധിച്ചു, ഒരാളെ സഞ്ചിയിലും ഒന്നും കാണുന്നില്ല. അവസാനം യൂസുഫ് നബി പറഞ്ഞു, ഇനി ഇവന്റെ അല്ലേ, അത് പരിശോധിക്കണങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞു, അത് പറ്റൂല, ഞങ്ങളെ പറ്റി ഒരു ചെറിയ തുഹമത്ത് തെറ്റിദ്ധാരണ ഇവിടെ ബാക്കി വെച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല, അതുകൊണ്ട് അനുജന്റോട് നിങ്ങൾ പരിശോധിച്ചോ, അതിലും ഉണ്ടാവില്ല ഉറപ്പാണ്, ഞങ്ങൾ കക്കാൻ വന്നതല്ല. സുബ്ഹാനല്ലാഹ്. അതേ അല്ല പറയുന്നു, സഹോദരന്റേത് പരിശോധിക്കുന്നതിന് മുമ്പ് മറ്റുള്ളതൊക്കെ പരിശോധിച്ചു. അവസാനം പിന്നെ ആ അളവ് പാത്രത്തെ പുറത്തെടുത്തു, അനുജന്റെ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തു. കഥാലിക്കിതിനാൽ യൂസുഫ, ഇപ്രകാരം യൂസുഫ് നബിക്ക് നമ്മൾ തന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ തന്ത്രത്തിലൂടെ അല്ലാതെ രാജാവിന്റെ നിയമപ്രകാരം ഒരിക്കലും അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല, അതിനു വേണ്ടി നമ്മൾ തന്ത്രം പറഞ്ഞു കൊടുത്തു. ആ തന്ത്രം അനുസരിച്ച് യൂസുഫ് അലൈഹിസ്സലാം പ്രവർത്തിച്ചു. ഇത് കണ്ടതോടുകൂടി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാരൊക്കെ തലതാഴ്ത്തി. സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയണ്ടില്ലേനു ഓന്റെ പരിശോധിക്കാൻ, പറഞ്ഞു കുടുങ്ങി, സാധനം ഇന്ന് കിട്ടിയില്ല, ഇനി എന്താ ചെയ്യ. അവര് മുഖത്തോട് മുഖം നോക്കി വിഷണ്ണരായി നിരാശരായി ഖേദപൂർവ്വം നിൽക്കുകയാണ്. ഉടനെ തന്നെ ദേഷ്യപ്പെട്ടു, പലരും ബിന്യാമീനെ കൊള്ള തട്ടിക്കേറി, നിനക്ക് എന്തിനാടാ ഇതിന്റെ ആവശ്യം, ആവശ്യത്തിനുള്ളതൊക്കെ രാജാവ് തന്നിട്ടില്ലേ, നീ എന്ത് പ്രവർത്തനായി നടത്തിയത്, ഇതൊക്കെ ബിന്യാമീൻ മൗനത്തോടെ കേട്ടുനിന്നു. അദ്ദേഹവും തലതാഴ്ത്തി നിന്നു. ഉടനെ തന്നെ അതാ ഇവരടവ് മാറ്റി, ഉടനെ തന്നെ പറയുന്നു, രാജാവ് ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങളെയും വേണ്ടി ഉമ്മ വേറെ, ഞങ്ങൾ പത്ത് മക്കൾ ഒരു ഉമ്മാന്റെ കുട്ടികളാണ്, ഞങ്ങൾ വക്കൂല. അതേസമയത്ത് ഇവൻ ഉമ്മ വേറെയാ, ഇവനൊരു ഇക്കാക്ക നേരത്തെ ഉണ്ടായി, ഓ മരിച്ചുപോയതാ, ഓനും ഇതിനു മുമ്പ് കളവെടുത്തിയ ആളാണ്. ആരോടാ പറയുന്നത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഇവന്റെ ജ്യേഷ്ഠനും ഇതിന്റെ മുമ്പ് കട്ടിട്ടുണ്ട്. അതിനൊരു സംഭവം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഉമ്മ ബിന്യാമീനെ പ്രസവിച്ച ഉടനെ മരിച്ചു, രണ്ടും ചെറിയ കുട്ടികളാണ്. വലിയ പ്രയാസമായപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ മൂത്ത പെങ്ങളെ സമീപത്താണ് യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി കുറച്ചു ദിവസം താമസിപ്പിച്ചത്. എന്നിട്ട് ആ മഹദി എന്ത് ചെയ്തു? യൂസുഫിനോട് സ്നേഹമായി, യൂസുഫിനെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു. അവസാനം നിവൃത്തിയില്ലാതെയായി. അങ്ങനെ പല കുഴപ്പങ്ങളും നടന്ന കൂട്ടത്തിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ അനന്തര സ്വത്തൊക്കെ സൂക്ഷിച്ച ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് കാണാതായി നോക്കുമ്പോ എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. അവസാനം കണ്ടു ആ ബെൽറ്റ് എവിടെ, ചെറിയ കുട്ടിയായ യൂസുഫ് അലൈഹി സ്വലാമിന്റെ അരയിൽ. അത് ആര് കെട്ടിയതാണ്? ഈ അമ്മായി കെട്ടിക്കൊടുത്തതാണ്. അമ്മായി എടുക്കാൻ വേണ്ടിയിട്ട് അമ്മായി യൂസുഫ് അലൈഹി സ്വലാമിന്റെ അരയെ കെട്ടിക്കൊടുത്തു. അത് പിന്നെ ആരും തപ്പാൻ വരുമല്ലോ, കുത്തിപ്പത് ഏതായാലും എടുക്കൂലല്ലോ. അങ്ങനെ എടുത്തപ്പോ അമ്മായി പറഞ്ഞു യാക്കൂബ് നബിയോട്, ഇത് യൂസുഫാണ് എനിക്കെടുത്തത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ യൂസുഫ് അലൈഹി സ്വലാം ഇങ്ങനെ ചിന്തിക്കാൻ പ്രായമായിട്ടുള്ള ചെറിയ കുട്ടിയാണ്, കുട്ടിന്റെ മേല് വെറുതെ പറഞ്ഞതാണ്. ആ സംഭവം ഇവരുടെ ഓർമ്മയിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ യസ്രിഖ് ഫഖദ് സറഖ അഹുല്ലഹു മിൻ ഖബ്ൽ, ഇവൻ കട്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരൻ ഒരാളുണ്ടായിരുന്നു യൂസുഫ് എന്ന് പറഞ്ഞിട്ട്, ഓന് മുമ്പ് കളവ് നടത്തിയവനാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാം അവിടെ ഒന്നും വിഷയം പൊട്ടി പുറത്തു പറഞ്ഞില്ല. അല്ലാഹ് പറയുന്നു, ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും, അത് സ്വന്തം മനസ്സിൽ അവിടെ രഹസ്യമാക്കി വെച്ചു, വെളിവാക്കി കൊടുത്തില്ല. ഖാല അൻതും ശർറും മക്കാനാ, ഏതായിരുന്നാലും നിങ്ങൾ പിച്ചിമ്പഴൊന്നും പറയണ്ട, നിങ്ങൾ വളരെ മോശപ്പെട്ട സംഗതിയാണ് ഇപ്പം ചെയ്തു വെച്ചത്. വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ, നിങ്ങളിപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാഹ് നന്നായി അറിയും, അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും മിണ്ടണ്ട എന്നു മാത്രം പറഞ്ഞ് അവരെ അവിടുന്ന് വിട്ടു. എന്നിട്ടതാ ഇദ്ദേഹം പറഞ്ഞു, ഇനി ഏതായാലും വേറെ പ്രശ്നമൊന്നുമില്ല, ആരെ സമീപത്ത് നിന്നാണോ ഈ പാത്രം കിട്ടിയത് അയാളെ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെക്കുക തന്നെ ചെയ്യും, അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള വിധിയാണ്, ആ വിധി ഇനി നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ
കാക്കമാര് പറയുന്നു ഖാലു യാ അയ്യുഹൽ അസീസു ഇന്നലഹു അബൻ ശൈഖൻ കബീറാ ഓ മന്ത്രി ഇദ്ദേഹത്തിന് പ്രായം ചെന്നൊരു വാപ്പയുണ്ട് വല്ലാതെ വയസ്സായിട്ടുണ്ട് ആ വയസ്സായ വാപ്പ അദ്ദേഹത്തിന്റെ ജേഷ്ഠൻ മരണപ്പെട്ടതിന് ശേഷം ഇവനെ കൊണ്ടാണ് അല്പമെങ്കിലും സമാധാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഫുഖുദ് അഹദന മക്കാന ഇവനെ നിങ്ങൾ അങ്ങ് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വേണ്ടത് ആരാ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചോ അറസ്റ്റ് ചെയ്തോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ല നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഈ അഞ്ജനെ പിടിച്ചു വെച്ച് ഞങ്ങളെ വാപ്പനെ വേദനിപ്പിക്കരുത് ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ നിങ്ങൾ നന്നായി നന്മ ചെയ്യുന്ന ആളായിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടല്ലോ ആ സ്തുതിക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിക്കരുത് ഞങ്ങളെ വാപ്പനെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പം കാലം ആയതല്ലോ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു അല്ലാഹുവിൽ അഭയം അന്നഹുദ ഇല്ലാമം വജദനാ മതാഅനാ ഇന്ദഹു ഇന്നാ ഇദല്ല ളാലിമൂൻ ഞങ്ങളുടെ അളവ് പാത്രം കിട്ടിയവനെ അല്ലാതെ ഒരു നിരപരാധി എവിടെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങളപ്പൊ അക്രമികളായി പോവില്ലേ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ അദ്ദേഹത്തെ അവിടെ നിർത്തി നിങ്ങൾ വിട്ടോ വേറൊന്നും പറയാനില്ല അങ്ങനെ ബിന്യാമീനെ വിട്ടുകിട്ടുന്ന വിഷയത്തിൽ അവർ നിരാശരായപ്പോൾ അവർ സ്വകാര്യ സംഭാഷണം നടത്തി ഒന്ന് ഇങ്ങോട്ട് മാറി നിന്നു കാക്കമാരെ കൂടി ഒരു ചെറിയ കുറുക്ക മീറ്റിംഗ് അപ്പുറത്തുനിന്ന് കൂടി നമ്മളിപ്പോ എന്താ ചെയ്യുക നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇവനിങ്ങനെ കക്കുന്ന വല്ലാതെ നമ്മളെ നാറ്റിക്കളഞ്ഞു ഇവൻ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആല കബീറുഹും മൂത്ത ഇക്കാക്ക യഹൂദ പറഞ്ഞു അലം തഅലമൂ അന്ന അബാകും ഖദ അഖദ അലൈക്കും മൗസിഖം മിനല്ലാഹ് അഞ്ചന്മാരെ നിങ്ങൾക്കറിയില്ലേ അല്ലാഹനെ മുൻനിർത്തി വാപ്പ നമ്മളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ പുറമെ ഇതിനു മുമ്പ് യൂസുഫിന്റെ പേരിൽ നമ്മൾ വമ്പിച്ച വീഴ്ച വരുത്തിയതുമാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഫലൻ ഞാൻ ഈജിപ്ത് വിടുന്ന പ്രശ്നമില്ല ഞാൻ വാപ്പന്റെ അടുത്തേക്ക് ഇനി പോരൂല എനിക്ക് വാപ്പാന്റെ മുമ്പിൽ ചെന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിയില്ല ഒന്നുക്കിൽ എന്നെ വാപ്പ സമ്മതിച്ചുകൊണ്ട് വിളിക്കണം നാലേ പോകൂ അല്ലെങ്കിൽ അല്ലാന്റെ വിധി വരണം ഏറ്റവും നല്ല വിധികർത്താവ് അല്ലയാണ് അല്ലാന്റെ തീരുമാനമോ വാപ്പന്റെ വിളിയോ ഇല്ലാതെ ഈജിപ്തിൽ നിന്ന് കൻആനിലേക്ക് നിങ്ങളെ കാക്ക വരുന്നില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ ഞാനിവിടെ നിൽക്കാം നിങ്ങളെല്ലാരും പോകും വാപ്പാനക്കുള്ള നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങള് ഒന്നറിയണം നിങ്ങളെ മകൻ കളവ് നടത്തി വാപ്പ അവരെ വിശ്വാസം അവർ പറയണല്ലോ അവിടെ ചെന്ന് നിങ്ങൾ വാപ്പനോട് പറ നിങ്ങളെ മകൻ ബിന്യാമീൻ കട്ടു മമാ ഷഹീദിനായില്ലാ ബിമാ അലിംന ഞങ്ങൾ അറിഞ്ഞേനല്ലാതെ ഞങ്ങൾക്ക് സാക്ഷിക്കാൻ പറ്റൂലല്ലോ ഓൻ കളവ് നടത്തുന്നത് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തടയമായിരുന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ കാണാതെയും അറിയാതെയും അവൻ രാജാവിന്റെ അളവ് മാത്രം അവന്റെ സഞ്ചിയിൽ എടുത്തു വെച്ചു വാപ്പാലും ഞങ്ങൾ കാണാത്ത കാര്യം ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റൂലല്ലോ നേരത്തെ ഞങ്ങൾ ഓനെ ശ്രദ്ധിക്കാ സൂക്ഷിക്കാന്നൊക്കെ ഞങ്ങൾ വാക്ക് തന്നതാണെങ്കിലും കാണാതെ ചെയ്തത് എങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കാം അതുകൊണ്ട് വാപ്പാ നിങ്ങളെ മോൻ കളവ് നടത്തി ഇനി ഞങ്ങളെ പറയുന്നത് കളവാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും കാരണം ഇനി മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തെളിവ് പിടിച്ചോളൂ ഞങ്ങള് യാത്ര തിരിച്ചു വരുമ്പം ഒരു ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഇവരോടി വന്ന് കള്ളന്മാരെ നിൽക്കവിടെ എന്ന് പറഞ്ഞത് ആ ഗ്രാമീണരൊക്കെ അവിടെ ഒരുമിച്ചുകൂടി ഈ രംഗം കണ്ടിട്ടുണ്ട് ആ ഗ്രാമക്കാരോട് ചോദിച്ചാ നിങ്ങൾക്കറിയാ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ മോൻ കളവ് നടത്തിയതാ ആ ഗ്രാമീണർ അതിന് സാക്ഷിയാണ് വേണമെങ്കിൽ അന്വേഷിക്കാം ഉമാ തുടർന്ന് പറഞ്ഞു അതോടൊപ്പം നമ്മളെ കനാനിൽ നിന്ന് നമ്മളെ കൂടെ വേറെ ഒരുപാട് യാത്രക്കാർ വന്നിട്ടില്ലേ അരി വാങ്ങാൻ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ വൈനാല സോദിക്കൂ ഞങ്ങൾ സത്യം മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഞങ്ങൾ ഒരു കളവും പറയുന്നില്ല യൂസുഫ് അലൈഹി സ്വലാമിന്റെ പിതാവ് യാക്കൂബ് നബി പറഞ്ഞു ബൽ സബ്ബലത്തുലക്കും അംഫുസുക്കും അംറാ അല്ല അല്ല നിങ്ങൾ എന്തോ കുതന്ത്രവുമായിട്ട് വരികയാണ് കാരണം നേരത്തെ നിങ്ങൾ യൂസുഫിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്
ഇത് മനസ്സിലാക്കാൻ കഴിയാതെ അല്ല യാക്കോബ് നബി പറയുന്നത്. നേരത്തെ ചെയ്തതിന് അതേ നാണയത്തിൽ തന്നെ ഇപ്പൊ മറുപടി കൊടുത്തതാണ്. തുടർന്ന് യാക്കോബ് നബി പറയുന്നുണ്ട്, ഫസബറുൻ ജമീൽ, എന്റെ രണ്ടാമത്തെ മോനും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇനിയും നല്ല ക്ഷമ അത് സ്വീകരിക്കുകയാണ്. ഇപ്പം ബഹുമാനപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷമാണ്. കാരണം ഏതൊരു മുസീബത്തും അതിന്റെ പാരമ്യതയിലെത്തിയാൽ ഉടനെ തന്നെ അതിന്റെ ശേഷം അള്ളാഹു എന്തെങ്കിലും ഒരു സന്തോഷം തരുമെന്നുറപ്പാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ പറഞ്ഞു, എന്റെ മകൻ ബിന്യാമീനെയും യഹൂദ വന്നിട്ടില്ല അവനെയും യൂസുഫിനെയും അല്ലാഹു എന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കാനും മതി. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, അവൻ വളരെ തന്ത്രജ്ഞനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ സമാധാനിക്കുക. ഇനി എന്തായാലും എനിക്ക് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട്, ഞാൻ ക്ഷമിക്കുകയാണ്, കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പിതാവ് മക്കളുടെ ഈ വർത്തമാനം കേൾക്കാൻ കാതുകൊടുക്കാൻ കഴിയാതെ തന്റെ മക്കളെ കാണാത്തതിൽ വളരെ മനംനൊന്തുകൊണ്ട്, ഈ മനപ്രയാസം എന്തുകൊണ്ടാണ്? സ്വന്തം കുട്ടികള് നേരത്തെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ മറക്കും. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കും. കുട്ടിയാണെങ്കിലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ, പിന്നെ ആ ഓർമ്മ ഇടക്കിടക്കൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയ ഓർമ്മ, അതിന്റെ പേരിൽ ആരും കരഞ്ഞിരിക്കാറില്ല. അതേ സമയത്ത് നമ്മളെ മകൻ അവിടെ ജയിലിലാണ്, അല്ലെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ജീവിച്ചിരിപ്പുണ്ട്, കാണാൻ കഴിയുന്നില്ല. ഇതറിയുമ്പോ അല്ലേ നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകുക. അതാണ് യാക്കോബ് നബി അറിഞ്ഞത് കൊണ്ടാണ് ദുഃഖിച്ചിരുന്നത്. യാക്കോബ് നബി ഇവരറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടല്ലേ പറഞ്ഞത് അല്ലാഹു തആല അവരെ തിരിച്ചെത്തിക്കും. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ തവല്ലാൻഹും ഇവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വക്കാല യാ സഫാ അലാ യൂസുഫ്, ഞാൻ എന്റെ സങ്കടമതാ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് യൂസുഫ് നബിയുടെ വിയോഗത്തിന്റെ പേരിൽ. പിന്നെ ഈ യൂസുഫിനെ പറ്റിയാ പറയുന്നത് കൊല്ലം 40-ലേറെ കഴിഞ്ഞു, ഇപ്പോഴും വാപ്പ പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പറ്റിയാണ്. വബിയല്ലത്തൈനാഹു മിനൽ ഹുസ്നി വഹുവ കദീം, സങ്കടപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ ഉണ്ണി അങ്ങ് വെളുത്തുപോയി. ഇപ്പോൾ കറുത്ത ഉണ്ണി കണ്ണില് ബാക്കിയില്ല, അത്ര കരഞ്ഞ് കണ്ണീരൊലിച്ചു പോയിട്ടുണ്ട് അദ്ദേഹമാണെങ്കിലോ. ഫഹുവ കദീം, ഈ ദുഃഖം കടിച്ചൊരുക്കുകയാണ്. ഇത് കാണുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് സങ്കടം പ്രകടിപ്പിക്കുന്നില്ല, അങ്ങനെയാണല്ലോ ക്ഷമ എന്ന് പറഞ്ഞു. എന്ത് മുസീബത്തെത്തിയാലും നിലവിളിച്ച് പറയാ, കാണുന്നവരോടൊക്കെ സങ്കടം പറയാ, ഇത് നല്ല ശീലമല്ല, അത് ക്ഷമയുടെ ഭാഗമല്ല. ക്ഷമിക്കുന്ന ആളുകള് കണ്ണീരൊലിക്കും, അതേ സമയത്ത് അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് പ്രയാസം പ്രകടിപ്പിക്കുകയില്ല, ബാഹ്യമായി ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല. അത് മതത്തിന്റെ പൊതു നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ആ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ചാലിട്ടൊഴുകുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ നിങ്ങളല്ലേ ഞങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കരുതെന്ന്, അവിടുന്ന് എന്താ ഇങ്ങനെ കരയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതിനെ പറ്റിയല്ല സ്വഹാബ ഞാൻ പറഞ്ഞത്, ഇത് അള്ളാഹു അവന്റെ അടിമകളെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കാരുണ്യത്തിന്റെ നീരുറവയാണ്. ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തവന്റെ കൽബിന് കനിവില്ല, കാരുണ്യമില്ല. അതേ സമയത്ത് നമ്മൾ നിരോധിച്ചതേതാ? ആ ദുഃഖത്തിന്റെ പേരിൽ പിച്ചുമ്പഴയും പറയുന്നതാണ്, എന്തെങ്കിലും വിളിച്ചു പോകുന്നതാണ്, പൊറുതി കേട് കാണിക്കുന്നതാണ്. ഇത് കാരുണ്യത്തിന്റെ അടയാളമാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് യാക്കൂബ് അലൈഹി സ്വലാമിന്റെ കണ്ണുകലങ്ങിയത്. ഇത് കണ്ടിട്ട് മക്കൾ പറയാൻ തുടങ്ങി, കാലൂ തല്ലാഹി തഫ്തവു തദുക്കുറു യൂസുഫ, മക്കള് പറയുന്നു, തല്ലാഹ് അല്ലയാണ് ആ സത്യം, തഫ്തവു തദുക്കുറു യൂസുഫ, നിങ്ങൾ ഇങ്ങനെ യൂസുഫിനെ ഓർത്ത് 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 ഹത്താ തക്കൂന ഹറലാ, നിങ്ങളെ ശരീരവും മനസ്സും ഒക്കെ തളർന്നു പോകും ബാപ്പാ. എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ചെന്നായ പിടിച്ചു പോയ ഒരു കുട്ടീനെ ഇനിയും നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ടേ നിങ്ങളെ തടി കേടുവരുത്തേണ്ട വെറുതെ. എന്നിട്ട് പറയാണ് തക്കൂന മിനൽ ഹാലിക്കീൻ, അല്ലെങ്കിൽ ഈ ഓർമ്മ നിങ്ങളെ മരണത്തിലേക്ക് നയിച്ചേക്കും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ചെന്നായ പിടിച്ചു പോയ ഒരു കുട്ടിയെ ഓർത്ത് ദുഃഖിക്കല്ല വാപ്പാ, നിങ്ങളെ ശരീരത്തിനും മനസ്സിനും കേടാണ്. കുട്ടികളെ ഉപദേശം. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, കാല ഇന്നമാനി, ഞാൻ എന്റെ ദുഃഖവും സങ്കടങ്ങളും എല്ലാം ബോധിപ്പിക്കുന്നത് ഇലല്ലാഹ്, അല്ലാഹുവിനോടാണ് കേട്ടോ.
എന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ അല്ലാഹുവിനോടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പറയുമ്പോൾ അല്ല, വഅലമു മിനല്ലാഹി മാലാ തഅലമൂൻ, ഞാൻ പ്രവാചകനാണ്, നിങ്ങൾ അറിയാത്ത കാര്യം ഞാൻ അല്ലാഹുവിൽ നിന്ന് അറിയുന്നുണ്ട്. ഇതാണ് യാക്കൂബ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടില്ല, അവരപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ടും കാണാൻ കഴിയാത്തതിലാണ് ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരതാ സങ്കടപ്പെടുകയാണ്. അങ്ങനെ മക്കളെ വിളിച്ചു പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, യാ ബനിയ ഇദ്ഹബൂ, മക്കളെ നിങ്ങൾ പോകണം, ഫതഹസ്സസു, നിങ്ങൾ അന്വേഷണം നടത്തണം, ഈ യൂസുഫ വാഹിഹി, യൂസുഫിനെ കുറിച്ചും അവന്റെ സഹോദരൻ ബിന്യാമീനെ പറ്റിയും നിങ്ങൾ ഒരു അന്വേഷണം നടത്തണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും നിരാശരാകരുത്. വലാ തയ്അസൂ മിർ റൂഹില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആശമുറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും എന്റെ മകൻ യൂസുഫിനെ തേടി ഒരു അന്വേഷണം നിങ്ങൾ നടത്തണം, ബിന്യാമീന് വേണ്ടി നിങ്ങളൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോട് വീണ്ടും പോകാൻ പറയാ, ഇവിടെ നിൽക്കല്ല, നിങ്ങൾ യൂസുഫിനെ അന്വേഷിച്ച് പോയിട്ട് അതുപോലെ ബിന്യാമീനെ നിങ്ങൾ അന്വേഷിക്ക് എന്ന് പറഞ്ഞു വിട്ടപ്പോ നിവൃത്തിയില്ല. മക്കള് വീണ്ടും പുറത്തുപോയി, സ്വന്തം മനുജനെയും മറ്റും സംരക്ഷ അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അതാ മഹാനായ യാക്കൂബ് നബി ഇസ്ലാം അവരെ യാത്ര അയച്ചു, നിങ്ങൾ ഉടനെ പോയി നോക്കണം, അന്വേഷിക്കണം. ഫലമ്മാ ദഖലു അലൈ, വീണ്ടും അവർ കൊട്ടാരത്തിലേക്ക്, ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് ചെന്ന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സമീപത്ത് പ്രവേശിച്ചു. കാലു, എന്നിട്ട് അവരതാ വളരെ വിനയത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് കാൽക്കൽ വീണ് കരയുകയാണ്. യാ അയ്യുഹൽ അസീസ്, ഓ പ്രിയപ്പെട്ട മന്ത്രി, മസ്സന വഅഹ്ലന ദുർറു, ഞങ്ങളെ കുടുംബത്തെ വല്ലാതെ വേദന പിടികൂടിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസം ഞങ്ങൾക്കുണ്ട്. നിസ്സാരമായ ചില്ലിക്കാശുമായാണ് ഇത്തവണ ഞങ്ങൾ വന്നത്, ഞങ്ങളെ കയ്യിൽ പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ റേഷൻ കുറച്ചു കളയരുത്, ആവശ്യത്തിന് നിങ്ങൾ തരികയും ഞങ്ങളോട് നിങ്ങൾ വളരെ ദയ കാണിക്കുകയും ഞങ്ങൾക്ക് സദഖ നൽകുകയും വേണം. ഇന്നല്ലാഹയജ്സിൽ മുത്തസദ്ദിഖീൻ, അങ്ങനെ നൽകുന്നവർക്ക് അല്ല പ്രതിഫലം തരുമല്ലോ, അതൊക്കെ നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് വേണ്ട പോലെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളിപ്പോ ഇങ്ങനൊക്കെ വന്ന് ചോദിക്കുന്ന സ്ഥിതിക്ക് ഇക്കാക്കമാരെ, നിങ്ങൾ നിങ്ങളുടെ അനുജനായിരുന്ന യൂസുഫിനെയും അവന്റെ ഉമ്മയിൽ ജനിച്ച ബിന്യാമീൻ എന്ന സഹോദരനെയും ചെയ്തതും പറഞ്ഞതും കാട്ടിയതുമൊക്കെ നിങ്ങൾക്കറിയില്ലേ? ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരായ കാലത്ത് ആ രണ്ട് കുട്ടികളോടും നിങ്ങൾ കാണിച്ച ക്രൂരത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചതോടെ ഇവർ പരിഭ്രമിച്ചുപോയി. പണ്ഡിതന്മാർ പറയുന്നു, യൂസുഫ് അലൈഹിസ്സലാം നേരത്തെ രാജകീയമായ വേഷത്തിലും പ്രൗഢിയിലുമായിരുന്നു ഇവരോട് സംസാരിച്ചത്, ഇപ്പോൾ വളരെ ദയയോടെയും താൻ ഇവരിൽ ഒരു കുട്ടിയായി കൂട്ടുകാരനെ പോലെ ജീവിച്ച കാലത്ത് സംസാരിച്ച ശൈലിയിലാണ് ഇപ്പോൾ ഇവരോട് സംസാരിക്കുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം അവിടുത്തെ പല്ലൊന്ന് വെളിച്ചത്ത് കാണിച്ചാണ് ഇപ്പൊ സംസാരിച്ചത്. ആ പല്ലിൽ നിന്നും ഒരു പ്രത്യേകമായ പ്രകാശം, അദ്ദേഹം ചിരിക്കുമ്പോൾ പുറത്തേക്ക് വളരെ വലിയ ശക്തമായ ഒരു പ്രകാശം വരാറുണ്ട്. ഇത് നേരത്തെ ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഈ ചോദ്യവും കൂടെ ഇവരെ ശ്രദ്ധയിലേക്ക് വന്നു. യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾക്കറിയില്ലേ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അവരെ മനസ്സിലേക്ക് അതാ സംശയം ഉദിക്കുകയായി. ഉടനെ അവര് ചോദിക്കുന്നു, കാലൂ ഇന്നകലന്ത യൂസുഫ്, അല്ല നിങ്ങളാണോ ആ യൂസുഫ്? ഒരൊറ്റ ഞെട്ടലാണ്, നിങ്ങളാണോ ആ യൂസുഫ്? ഉടനെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അന യൂസുഫ് വഹദാ അഖീ, അതേ ഞാനാണ് യൂസുഫ്, ഈ ബിന്യാമീൻ എന്റെ സഹോദരനാണ്. അത് മന്നല്ലാഹു അലൈന, നിങ്ങൾ ഞങ്ങളെ അടിച്ചൊതുക്കാനും ഇകഴ്ത്തി കാണിക്കാനും പരമാവധി ശ്രമിച്ചു, പക്ഷേ യജമാനനായ അല്ലാഹു ഞങ്ങൾക്ക് വലിയ നിഅമത്ത് ചെയ്തു, ഈ സ്ഥാനത്തൊക്കെ എത്തി
നിങ്ങൾ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് അവഗണിച്ച എന്റെ പക്കൽ നിങ്ങൾ വന്നെന്ന് അരിയും വാങ്ങി പോയി പട്ടിണി മാറ്റുന്ന സ്ഥിതി വരെ അല്ല ഉണ്ടാക്കി. ഇത് പടച്ചറപ്പ് ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പഠിച്ചോളൂ. ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയും ക്ഷമ മുറുകെ പിടിക്കുകയും ചെയ്താൽ നന്മ ചെയ്യുന്നവരെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയില്ല. അത് ദുനിയാവിലും ആഖിറത്തിലും അല്ല തന്നുകൊണ്ടിരിക്കും എന്നങ്ങ് പറഞ്ഞതോടെ ഈ കാക്കമാറി ലജ്ജിച്ചു തലതാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാ, വല്ലാത്തൊരബദ്ധമായി പോയല്ലോ. എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തൊക്കെ കളവ് പറഞ്ഞു, എന്തൊക്കെ കളവ് കൊണ്ട് ഓട്ടയടച്ചു, ആ കളവിന് വേറൊരു നുണ കൊണ്ട് കുത്തുകൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവന്റെ മുമ്പിൽ നമ്മളിതാ തലകുനിക്കേണ്ടി വന്നല്ലോ. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക. ഇനി എന്താപ്പം നമ്മൾ ഇവന്റെ മുമ്പിൽ പറയാ? വല്ലാത്ത നാണക്കേടായി പോയല്ലോ. അവസാനം അവരതാ കുറ്റമേറ്റു പറയാൻ തീരുമാനിച്ചു. കാലു അള്ളാഹുവാണേ സത്യം, അള്ളാഹു ഞങ്ങളെക്കാൾ നിങ്ങളെ തെരഞ്ഞെടുത്തു അനുഗ്രഹിച്ചു. തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളിൽ പെട്ടുപോയി, അതുകൊണ്ട് ഞങ്ങൾ തെറ്റുകാരായിപ്പോയി എന്ന് പറഞ്ഞ് യൂസുഫ് അലി ഇസ്ലാമിന്റെ കാൽക്കൽ വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് യൂസുഫ് നബിയുടെ പ്രതികരണം നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട പ്രതികരണമാണ്. അല്ല പറഞ്ഞു കാല. യൂസുഫ് ഇസ്ലാം അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ലാ തസ്രീബ അലൈക്കുമുല്യോ, എന്റെ ഇക്കാക്കമാരെ, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഇന്നില്ല കേട്ടോ. ഇത്രയും വലിയ ക്രൂരത നിങ്ങൾ എന്നോട് കാണിച്ചെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല. യഗ്ഫിറുല്ലാഹുലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കണം. കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ വാശി പിടിച്ച് മിണ്ടാതെ നിന്നു പോകരുത്. നമ്മൾ ഈ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതിലും വലിയൊരു അക്രമം ഒരു മെമ്പറോട്, ഒരു കുടുംബത്തിലെ അംഗത്തോട് എന്ത് ചെയ്യാനാണ്? അത്ര വലിയ ക്രൂരത കാണിച്ചിട്ട് അവിടുന്ന് പറഞ്ഞതെന്താലാ? തസ്രീബ, ഒരു നടപടിയുമില്ല കേട്ടോ. നിങ്ങൾക്കെതിരെ ഇന്ന് ഞാനൊരു പ്രതിക്രിയയും സ്വീകരിക്കാൻ തീരുമാനിക്കുന്നില്ല. ഇതിനെ നമ്മുടെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കിയില്ലേ? അവിടുന്ന് മക്ക ജയിച്ചടക്കി, തന്നെ എതിർത്ത, ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട, 3 കൊല്ലക്കാലം 1 മണി ഗോതമ്പ് പോലും കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ, നാടുകടത്തിയ, സ്വന്തം കുടുംബാംഗങ്ങളും നാട്ടുകാരും തന്റെ മുമ്പിൽ നിന്ന് വന്ന് പഞ്ചപുച്ഛമടക്കി തലകുനിച്ചു നിന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അനുസ്മരിച്ചു, ഞാൻ ഇന്ന് പറയുന്നത് എന്റെ സഹോദരൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസലാം അന്ന് ഈ കാക്കമാരോട് പറഞ്ഞ വാക്കാണ്. അത് മറ്റൊന്നുമല്ലോ, എന്റെ നാട്ടുകാരെ, ഇന്ന് നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല. നമ്മളൊക്കെ പാഠമാക്കണം. കുടുംബത്തിൽ എന്തൊക്കെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആ സമയത്ത് നമ്മളൊക്കെ എന്താ പറയാറുള്ളത്? അത് ഞാൻ വിട്ടുകൊടുക്കൂല, അത് ഓൻ അങ്ങനെ എന്നോട് ചെയ്തു കളഞ്ഞു. ഞാനല്ലേ ഓനൊക്കെ പോറ്റി വലുതാക്കിയത്, നിനക്കറിയോ? ഓനൊക്കെ സ്കൂൾ പറഞ്ഞത് ഞാനാണ്, അവനൊക്കെ പഠിപ്പിപ്പിച്ചത് ഞാനാണ്. ഓൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓനുമായിട്ട് ഇനി ഒരു ബന്ധുവില്ല. പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുടുംബ ബന്ധം എന്നതൊരു വല്ലാത്ത സംഗതിയാണ്. വഹിയ മുഅല്ലഖത്തും ബില്ലാർസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അർശിൽ ബന്ധിപ്പിക്കപ്പെട്ട വസ്തുവാണ്. വഹിയ തഖൂൽ, ദിവസവും കുടുംബ ബന്ധം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മം വസലനീ വസലഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആര് വിളക്കി ചേർക്കുന്നുവോ, വസലഹുല്ലാ, അവന്റെ സർവ കാര്യങ്ങളും അല്ലാഹ് കൂട്ടിച്ചേർത്ത് കൊടുക്കട്ടെ. വമങ് ഖതഅനി ഖതഅഹുല്ലാ, എന്നെ ആര് മുറിച്ചു കളയുന്നുവോ, കുടുംബം ആര് തകർക്കുന്നുവോ, അവന്റെ എല്ലാ സംരംഭങ്ങളെയും അല്ലാഹു മുറിച്ചു കളയട്ടെ. സഹോദരന്മാരെ, നമ്മളെ ബിസിനസ് വിജയിക്കണമെങ്കിൽ, നമ്മുടെ പഠനം പുരോഗമിക്കണമെങ്കിൽ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നാം ഇറങ്ങി തിരിച്ച ഏത് സംരംഭവും വിജയത്തിലെത്തണമെങ്കിൽ കുടുംബവുമായി നല്ല രീതിയിൽ പെരുമാറണം.
അവരോട് തെറ്റി നിന്നാൽ മിണ്ടാതെ നിന്നാൽ ഒരു കാലത്തും നമ്മുടെ ഒരു കാര്യവും പൂർത്തിയാകുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എന്തിന് താല്പര്യമുണ്ടോ? ഒന്നാമതായി നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവണമെന്ന താല്പര്യമുണ്ടോ? മൻ അഹബ്ബ അയ്യുബ്സതലഹു ഫീ റിസ്ഖിഹി, സാമ്പത്തിക വിഷയത്തിൽ പുരോഗതി വേണമെന്ന താല്പര്യമുണ്ടോ? അതോടൊപ്പം റസൂലുള്ള രണ്ടാമത് ചോദിക്കുന്നു, വയുൻസഅലഹു ഫീ അസരിഹി, ആയുസ് വർദ്ധിക്കണമെന്ന പൂതിയുണ്ടോ? സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ചിന്തിച്ചു നോക്കൂ, ഇത് രണ്ടും താല്പര്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് കൂടി ജീവിച്ചു കിട്ടാൻ സമ്പാദിച്ചത് മുഴുവൻ നമ്മൾ ചെലവഴിച്ച് ചികിത്സിക്കുകയില്ലേ? അതല്ലേ നമ്മളെയൊക്കെ ചിന്ത. അതേ രീതിയിൽ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാണ്? എന്തിനാ നമ്മൾ നേരം വെളുത്താൽ വീട് വിട്ടിറങ്ങിപ്പോകുന്നത്? ഇതിൽ പുരോഗതി ഉണ്ടാകണമെന്ന താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ഉള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫല്യസിൽ റഹ്മഹു, അവന്റെ കുടുംബ ബന്ധം നന്നായി പുലർത്തി പോരട്ടെ. കുടുംബ ബന്ധം പുലർത്തുന്നവന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും പണക്കാർ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെ ജീവിത ചരിത്രം ഒന്ന് പഠിക്കുക. എങ്ങനെ അവർ പണക്കാരനായി, ഒരിക്കാക്ക എങ്ങനെയോ കഷ്ടപ്പെട്ട് കടലും നീന്തിയൊക്കെ പോകുന്ന കാലത്ത് ഗൾഫിലെത്തിപ്പെട്ടു, ഒരു പെട്ടിപ്പീടിയ തുടങ്ങി, കുറെ കഴിഞ്ഞപ്പോൾ ഒരു വിസ സംഘടിപ്പിച്ചു, അനുജനെയും കൊണ്ടുപോയി, ആ പെട്ടിപ്പീടികയിൽ അവനെ കൂടി പാർട്ട്ണറാക്കി, രണ്ടാളും ഒന്നിച്ച് ജോലി ചെയ്യുന്നു, വരുമാനം രണ്ടുപേർക്കും സമമായി, കുടുംബത്തിന്റെ കാര്യങ്ങൾ രണ്ടാളും തുല്യമായി ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്നേഹത്തോടെ അവരിങ്ങനെ വളർന്നു വന്നപ്പോ അള്ളാഹു അവർക്ക് അനുഗ്രഹത്തിന്റെ വാതായനം തുറന്നുകൊടുത്തു. അങ്ങനെ ആയിരിക്കും അവർ പുരോഗമിച്ചിട്ടുണ്ടാകുക. ഏത് പണക്കാരന്റെ ജീവിതം നമ്മൾ അന്വേഷിച്ചാലും പുരോഗതി ഉണ്ടായവരൊക്കെ ഇങ്ങനെയാണ്. അതേ സമയത്ത് പെട്ടെന്ന് ചില പുരോഗതി ഉണ്ടായ ആളുകളുണ്ടാകും, അവർ പാമ്പും കോണിയും കളിച്ചതുപോലെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ താഴേക്കും വരും, അത് നിലനിൽക്കുകയില്ല. പുരോഗതി വേണോ? കുടുംബവുമായി നല്ല രീതിയിൽ മുന്നേറുക, അതേ രീതിയിൽ ദീർഘായുസ് ആവശ്യമുള്ളതല്ലേ? നമുക്ക് അല്ലാഹു വലിയ ആയുസ് നൽകുമാറാകട്ടെ, അത് പുണ്യങ്ങൾ കൊണ്ട് നടക്കാൻ റബ്ബ് തൗഫീഖ് തരട്ടെ. ആ രീതിയിലുള്ള ആയുസ് കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നീട്ടുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ വാക്കും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളോട് ചില കുടുംബക്കാർ ഇങ്ങോട്ട് തെറ്റിയതായിരിക്കും, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് മിണ്ടാൻ പോകുന്നത്, ഓൻ എന്നോട് ഇങ്ങോട്ട് മിണ്ടാതിരിക്കുകയാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടാകും. സഹോദര, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു കുടുംബക്കാർ ഒരു സുഹൃത്ത് വരുന്നു, എന്നിട്ട് പറയുന്നു, നബിയേ ഇന്നലീ ഖറാബ, എനിക്കൊരു കുടുംബക്കാരുണ്ട്, ആന അസുലുഹും, ഞാൻ അവരുമായുള്ള ബന്ധം നിലനിർത്താൻ നിരന്തരം ശ്രമിക്കുന്നു, വഹും യഖ്തഉനി, അവർ ഞാനുമായുള്ള ബന്ധത്തെ മുറിക്കാനും ശ്രമിക്കുന്നു, പിന്നെയും ഞാൻ അവരെ കണ്ടാ സലാം പറയും, അവരെ വീട്ടിൽ ചെല്ലും, ഫഹും യുജിഹിലൂനി, അപ്പോഴവരെന്നെ വിഡ്ഢിയായി ചിത്രീകരിക്കുന്നു, ആട്ടിയിട്ടും പോകാത്തതെന്താ, മിണ്ടാതിരുന്നിട്ടെന്താ ഇങ്ങോട്ട് ചിരിക്കുന്നു എന്ന് പറഞ്ഞെന്നെ നിസ്സാരപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ഇനിയും ആ കുടുംബവുമായി ഞാൻ ലോഹ്യത്തിന് പോകണോ, ഞാൻ സന്ധിക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നമാ തുസിഫുഹുൽ മൻ, നിങ്ങളവരെ ചുടുവണ്ണീര് തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ റബ്ബിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് പരീക്ഷണങ്ങളും ശിക്ഷയും ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങൾക്കാകട്ടെ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സഹായം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരെത്ര തെറ്റി നിന്നാലും നിങ്ങൾ അങ്ങോട്ട് തെറ്റരുത്, നിങ്ങൾ നല്ല നിലക്ക് തന്നെ പോകുക. ഒരിക്കലും ഇങ്ങോട്ടുള്ളവരോട് അങ്ങോട്ടുണ്ടാകുക എന്നതല്ല കുടുംബ ബന്ധം. ലൈസൽ വാസിലു ബിൽ മുക്കാഫി, തിരുനബി പറഞ്ഞു, പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബ ബന്ധം. ഇന്നൽ മിന്നമൽ വാസിലുല്ലദി ഇദാ ഖുത്തിഅത്ത് റഹിമുഹു വസലഹ, ശരിയായ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയതിനെ വിളക്കി ചേർക്കാൻ മുൻകൈയെടുക്കുന്നവരാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രമേൽ തന്നോട് ക്രൂരത കാണിച്ച് കള്ളനെന്ന് വിളിച്ച് വലതും പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആ കിണറിന്റെ വക്കത്തിട്ട് ക്രൂരമായി അടിച്ച് കിണറിലേക്ക് താഴ്ത്തുമ്പോൾ കയറ് പൊട്ടിച്ച് കിണറിന്റെ അടിയിലേക്ക് തള്ളിയിട്ട ഇക്കാക്കമാർപ്പും മാപ്പ് കൊടുത്ത മാതൃകയുണ്ടെങ്കിൽ മഹാന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു കുടുംബ ബന്ധം പുലർത്തുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഇക്കാക്കമാരും അവിടെ വെച്ച് മാപ്പ് ചോദിച്ചു, മാപ്പ് കൊടുത്തു. ഇനി വേണ്ടതെന്താണ്? നമ്മുടെ കഥ തീരാൻ പോകുകയാണ്. പ്രിയപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. മഹാനവറുകളതാ
പിതാവിനെ കൂടി തിരിച്ചെത്തിക്കണം, അതുപോലെ മൂത്തമ്മയെ കൂടി കൂടെ കൊണ്ടുവരണം, അവരൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് വരണം. പക്ഷേ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വളരെ പ്രയാസത്തോടുകൂടെയാണ് അവിടെ കഴിയുന്നത്. ഇത്രയും 80 ഫർസഹോളം ദൈർഘ്യമുള്ള ഈ യാത്ര ചെയ്യാൻ ആ വാപ്പക്ക് കരുത്തില്ല, കണ്ണ് കാണുന്നില്ല, കണ്ണ് കലങ്ങിപ്പോയിരിക്കുകയാ. വാപ്പയെ തിരിച്ചെത്തിക്കണമെങ്കിൽ ആദ്യം വാപ്പക്ക് ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കണം. അതുകൊണ്ടതാ പ്രവാചകനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ഒരു കുപ്പായം എടുത്തു, എന്നിട്ട് പറയുന്നു, ഇദ്ഹബു ബിഖമീസി ഹദാ, ഈ കുപ്പായവും കൊണ്ട് നിങ്ങൾ പോകണം. ഫൽഖുഹു അലാ വജ്ഹി അബീ, ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ എന്റെ പിതാവിന്റെ മുഖത്തങ്ങ് ചാർത്തി കൊടുക്കുക. യഅതി ബസീറാ, വാപ്പയുടെ കാഴ്ച തിരിച്ചു വരും. എന്താണ് പറയുന്നത്? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരാൻ നിങ്ങൾ കോയമ്പത്തൂർ കൊണ്ടുപോയ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നല്ല, എന്തെങ്കിലും പച്ച മരുന്ന് കുത്തി കലക്കി കൊടുക്കുക എന്നല്ല, ഒരു കുപ്പായം എടുത്തു കൊടുക്കുകയാണ്. കുപ്പായം കണ്ണിലിട്ടാൽ എങ്ങനെയാണ് രോഗം മാറുക? ഇവിടെയാണ് മുഅ്മിനീങ്ങളെ, ഈമാൻ ഉള്ളവരെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്. ആരാണ് ഈമാനുള്ള ആളുകൾ? അവർ അദൃശ്യമായ കാര്യങ്ങളിലും അഥവാ പഞ്ചേന്ദ്രിയാതീതമായ കാര്യങ്ങളിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടാത്ത കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. അതിൽപ്പെട്ടതാണ് രോഗം തരുന്നവൻ അല്ലയാണ്, രോഗം സുഖപ്പെടുത്തുന്നവനും അല്ലയാണ്. രോഗം സുഖപ്പെടുത്താൻ അല്ലാഹു തആല ഭൗതികമായ മരുന്ന് നിശ്ചയിച്ചതുപോലെ ആത്മീയമായ കാരണങ്ങളും വെച്ചിട്ടുണ്ട്. ആത്മീയമായ മരുന്നുകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുള്ള മന്ത്രം, മഹാന്മാരുടെ വാക്കുകൾ, അവരുടെ ഒരു തലോടൽ, മഹാന്മാര് മനസ്സറിഞ്ഞു തരുന്ന എന്തെങ്കിലും ഒരു വസ്തു വറക്കത്തിന് വേണ്ടി തന്നാൽ അതെല്ലാം നമ്മളെ രോഗം സുഖപ്പെടുന്ന ആത്മീയ മരുന്നുകളാണ്. ആ രീതിയിലുള്ള മരുന്നാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കൊടുത്തയക്കുന്നത്. കുപ്പായത്തിന് യൂസുഫ് അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ 2-3 പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റുകൾ തന്നെ ഉണ്ട്. അതിലൊന്നാണ് മഹാനവറുകളെ കിണറിലേക്ക് എറിഞ്ഞപ്പോൾ ഇക്കാക്കമാര് കുപ്പായം ഊരിയല്ലോ, ആ ഊരിയ കുപ്പായം വലിയൊരു തെളിവായി. അതെങ്ങനെ തെളിവായത്? അത് ഇവര് കള്ളം പറയുന്നവരാണെന്നുള്ളതിന് തെളിവായി. അതേ രീതിയിൽ തന്നെ കൊട്ടാരത്തിൽ സുലൈഹ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു, കുപ്പായത്തിന്റെ പിൻഭാഗം കീറിയപ്പോൾ അത് ബഹുമാനപ്പെട്ടവർക്കെതിരെ ആരോപിച്ച ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവായി. അവസാനം ഇതാ തന്റെ കാര്യത്തിൽ ദുഃഖിച്ചിരുന്ന പ്രിയപ്പെട്ട പിതാവ് ആ പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കുപ്പായം വീണ്ടും രംഗത്ത് വരികയാണ്. ഈ കുപ്പായം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ ധരിപ്പിക്കുകയും ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിക്ക് കൈമാറുകയും അദ്ദേഹം യാക്കൂബ് നബിക്ക് കൊടുക്കുകയും ഇസ്ഹാഖ് യാക്കൂബ് നബി അലൈഹിസ്സലാം അത് ഒരു ഉറുക്കാക്കി യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുകയും ചെയ്ത കുപ്പായമാണ്. ആ കുപ്പായമാണ് കൊടുത്തയക്കുന്നത്. ഇത് പിതാവിന്റെ മുഖത്ത് ചാർത്തണം. ഉടനെ തന്നെ കുപ്പായം ആരാണ് ഏറ്റുവാങ്ങുന്നത്? മൂത്ത ഇക്കാക്കയായ യഹൂദ കുപ്പായം പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വല്ലാത്തൊരു അപരാധം ചെയ്തുപോയി. ആ കിണറ്റിലേക്ക് യൂസുഫിനെ തള്ളിയിട്ട് യൂസുഫിന്റെ കുപ്പായം എടുത്ത് വാപ്പാന്റെ മുഖത്തേക്ക് മാപ്പാന്റെ സമീപത്തേക്ക് കൊണ്ടിട്ട് കൊടുത്തത് ഞാനായിരുന്നു. ആ കുപ്പായം കണ്ടന്റെ വാപ്പ അത് മുഖത്ത് ചാർത്തിയിട്ട് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞതെന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. അന്ന് കുപ്പായം കൊടുത്തുകൊണ്ട് ഉപ്പാന്റെ കണ്ണീര് ഞാൻ ഒലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന എനിക്ക് തന്നെ വാപ്പാനെ ഏൽപ്പിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ട് ഞാനിതാ പോകുന്നു, അനുജന്മാരെ വന്നോളൂ. ഒരൊറ്റ ഓട്ടമാണ്, 80 ഫർസഹ് ഒരൊറ്റ കുതിപ്പിന് അതാ യഹൂദ ഓടുന്നു. ഒരു സ്ഥലത്തും നിന്നില്ല. എവിടുന്ന് ഓടി? ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് ഒരോട്ടാ കുപ്പായവും പിടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, പിന്നെയും അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അല്ലാഹു പറയുന്നു, ഫലമ്മാ വലമ്മാ ഫസലത്തിൽ ഗൈർ, ഈ കുപ്പായവും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഇക്കാക്കമാര് കൊട്ടാരം വിട്ടിങ്ങിറങ്ങിയിട്ടേ ഉള്ളൂ, കൊട്ടാരം വിട്ടിറങ്ങിയിട്ടേ ഉള്ളൂ. അത്രയും
ദൂരത്തെത്തിയിട്ടില്ല, അത്രയും ദൂരത്താണ് ഇവരുള്ളത്. കൊട്ടാരത്ത് നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 80 ഫർസഖ് അകലെയാണ് യാക്കൂബ് നബിസ്സലാം ഉള്ളത്. ആ സമയത്ത് കാല അബുഹും, അവരെ പിതാവ് യാക്കൂബ് നബി പറഞ്ഞു, ഇന്നീ രാജുരിഹ യൂസുഫ, ഞാനിതാ യൂസുഫിന്റെ വാസന വരുന്നല്ലോ. 10 മക്കളല്ലേ ഈജിപ്തിലേക്ക് പോയിട്ടുള്ളൂ, ബാക്കി 100 കുടുംബാംഗങ്ങളൊക്കെ വീട്ടിലുണ്ട് യാക്കൂബ് നബിയുടെ ചാരത്ത്. അവരോടാണ് പറയുന്നത്, കൊട്ടാരത്തിൽ നിന്ന് യൂസുഫിനിയുടെ കുപ്പായവുമായി പുറത്തു കടന്നപ്പോഴേക്ക് കനാനിൽ നിന്ന് ആ കുപ്പായത്തിന്റെ വാസന, അഥവാ അത് ധരിച്ച യൂസുഫ് നബിസ്സലാമിന്റെ വാസന ഇവിടെ യാക്കൂബ് നബി അറിയുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ അമ്പിയാക്കന്മാർ. അമ്പിയാക്കളെ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരില്ലേ? വഹാബികളുടെയും മൗദൂദികളുടെയും ഒക്കെ മദ്രസയിൽ മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ, അവരിന്നും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർവ അമ്പിയാക്കളും സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരുടെ അറിവും കേൾവിയും കാഴ്ചയും മാത്രമേ അവർക്കുള്ളൂ. അതിലപ്പുറമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുഅ്മിനല്ല എന്നാണ് അവരെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. തിരിച്ചറിയുക, അള്ളാഹിന്റെ അമ്പിയാക്കളെ പ്രത്യേകത നമ്മൾ അറിയണം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഉപ്പ പറയുന്നു, ഇന്നീ രാജിദു റീഹ യൂസുഫ, ഞാനിതാ യൂസുഫിന്റെ വാസന ആസ്വദിക്കുന്നു. ലൗലാ അന്തുഫന്നിദൂൻ, എന്റെ മക്കളെ എനിക്ക് ചെന്നിയാണെന്നും നിങ്ങൾ പറഞ്ഞേക്കരുതേ, ഞാൻ പ്രായാധിക്യം കൊണ്ട് പറയുകയാണെന്ന് പറയരുതേ. കാരണം യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ട വിവരം ഇവിടെ നാട്ടിലെത്തിയിട്ടില്ല. കൊട്ടാരത്തിൽ ഇക്കാക്കമാര് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് വീട്ടിലുള്ളവരോട് പറയുന്നത്, എനിക്ക് ചെന്നി പിടികൂടിയതാണ്, പ്രായാധിക്യം കൊണ്ടുള്ള പിച്ചിമ്പയം പറയുകയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കരുത്, യൂസഫിന്റെ വാസന വരുന്നുണ്ട്. പക്ഷേ കുടുംബക്കാരെങ്ങനെ വിശ്വസിക്കും? കാലു തല്ലാഹി ഇന്നക ലഫി ദലാലിക്കൽ ഖദീം, അവിടെ കൂടിയിരുന്ന കുടുംബങ്ങൾ പറഞ്ഞു, അല്ലയാണേ സത്യം, വാപ്പാ നിങ്ങൾ കാലങ്ങളായി യൂസഫിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഓടിയോടിയതാ യഹൂദ വരുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഫലമ്മാ അൻജാ അൽ ബശീറു അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ ബസീറാ, സന്തോഷ വാർത്ത അറിയിച്ച് കുപ്പായവും പിടിച്ചു ഓടി വന്ന യഹൂദ നബിയുല്ലാഹി യാഖൂബ് നബിസ്സലാമിന്റെ മുഖത്തേക്ക് കുപ്പായം അങ്ങ് ചാർത്തേണ്ട താമസം, ഫർതദ ബസീറാ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നു. ഇതാണ് അമ്പിയാക്കളുടെ മോജിത്വം, അവരെ പറക്കത്തും. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബിവി അസ്മാ റളിയല്ലാഹു അൻഹ ഒരു കുപ്പായം ഉയർത്തി കുടിച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തിരുനബിയുടെ കുപ്പായമാണ്. വകാനത്തു ഇന്ദ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഫലമ്മാ ഖുബിലത്ത് ഖബൽതുഹ, ഇതെന്റെ അനുജത്തി ബിവി ആയിഷയുടെ കൈവശമായിരുന്നു. ആയിഷ മരണപ്പെട്ടപ്പോൾ ഞാൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ആയിഷ ബിവിയുടെ ഇത്താത്ത സിദ്ദീഖുൽ അക്ബറിന്റെ മൂത്ത പുത്രി ബിവി അസ്മയാണ് പറയുന്നത്. എന്താണ് ഈ കുപ്പായത്തിന്റെ പ്രത്യേകത? തിരുനബി ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ച വസ്ത്രമാണ്. ഇതെന്തിനാ ഞങ്ങൾ സൂക്ഷിക്കുന്നത്? ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വന്നാൽ ഈ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ഞങ്ങൾ കുടിച്ചാൽ അതുകൊണ്ടാണ് ഞങ്ങൾ രോഗശമനം തേടുന്നത്. സ്വഹാബത്തിന്റെ വിശ്വാസമാണിത്. പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളെ പറക്കത്താണ്, മഹാന്മാരുടെ പറക്കത്താണ്. ഇതിൽ വിശ്വസിക്കാത്തവന് ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഹദീസുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നമ്മളെല്ലാവരെയും ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. കണ്ണിന്റെ കാഴ്ച തിരിച്ചു വന്നപ്പോഴേ കഥാ വാപ്പ പറഞ്ഞു, കാല മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ നബിയാണ്. അതുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? നബി ചോദിക്കുകയാണ്. അങ്ങനെ ഏതാ, അപ്പോഴേക്ക് ബാക്കിയുള്ള മക്കളൊക്കെ ഓടി വന്നു വാപ്പാന്റെ മുമ്പിൽ നിന്ന്. അവർക്കറിയുകയാണ്, വാപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളെ മനസ്സിൽ അസൂയ വന്നത് കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയതാണ്. അപ്പേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കണം, അള്ളാഹനോട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ റെക്കമെൻഡ് പറയണം. നിലവിളിച്ചുകൊണ്ട് മക്കൾ പറയുന്നു, കാലു യാ അബാന
استغفر لنا ذنوبنا إنا كنا خاطئين ഉപ്പ നിങ്ങൾ റബ്ബിനോട് ഞങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇന്നാ കുന്നാ ഖാത്തീൻ, ഞങ്ങൾ വല്ലാത്ത തെറ്റ് ചെയ്ത കുറ്റവാളികളാണ് എന്ന് യാക്കൂബ് നബിയുടെ മുമ്പിൽ താണുകേണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി ഇസ്ലാം പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബീ, പിന്നീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കും. ആ പിന്നീട് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? മൂന്ന് അഭിപ്രായങ്ങൾ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അർദ്ധരാത്രിക്കു ശേഷം ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് പറയാം. മറ്റൊരഭിപ്രായം, യൂസുഫിന്റെ വിവരറിയട്ടെ, യൂസുഫ് നിങ്ങളോട് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാതെ ദുആക്ക് അർത്ഥമല്ല. യൂസുഫിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചത്, അതുകൊണ്ട് അദ്ദേഹം പൊരുത്തപ്പെടണം. അതറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പ് തരാം. മൂന്നാമത്തെ അഭിപ്രായം, വെള്ളിയാഴ്ച വരട്ടെ, വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഉറപ്പുള്ള സമയമുള്ള ദിവസമാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇങ്ങനെ മൂന്ന് വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ യാക്കൂബ് നബി ഇസ്ലാം ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവർ ചെയ്തു പോയ തെറ്റിന് അല്ലാഹുവിനോട് മാപ്പിരുന്ന് അവരെ കൂടി സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റുന്ന വിധത്തിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശാനുസൃതം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇനി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കൊട്ടാരത്തിലേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകണം. അതിനുവേണ്ടിയുള്ള ഓർഡർ വന്നു, കുടുംബത്തെ മുഴുവനും കൂട്ടിക്കൊണ്ടുവരാനുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ നിർദ്ദേശാനുസൃതം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവും കുടുംബവും അതാ പുറപ്പെടുകയാണ്. അവരുടെ വരവറിഞ്ഞ് യാക്കൂബ് നബിയെ സ്വീകരിക്കാൻ ഈജിപ്തിലെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരുക്കങ്ങളാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന യൂസുഫ് അലൈഹിസ്സലാം യാക്കൂബ് അലൈഹിസ്സലാമിനെ കൊണ്ടുവരാൻ അതാ ഒരുപാട് വാഹനങ്ങളെയും ആളുകളെയും കൻആനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പുറപ്പെടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. കുടുംബക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. ഒരഭിപ്രായത്തിൽ 77 പേരാണ് അന്ന് ആ കുടുംബത്തിലുള്ള കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടുള്ളത്. ഇവരെയൊക്കെ കൂട്ടി ഇനി ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. ഈ യാക്കൂബ് നബി ഇസ്ലാമിനെയാണ് ഇസ്രായേൽ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കളാണ്. ഇനി പിൽക്കാലത്ത് മൂസാ നബി ഇസ്ലാമിന്റെ ചരിത്രം വരാൻ പോകുന്നു. ആ മൂസാ നബി ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് ബനു ഇസ്രായേലികളാണല്ലോ. ബനു ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ നമ്മളെ ഇസ്രായേലുകാരെന്നല്ല, ബനു ഇസ്രായേലിയെന്ന് പറഞ്ഞാൽ ഈ യാക്കൂബ് നബിയുടെ ഈജിപ്തിൽ താമസിക്കുന്ന മക്കളാണ്. അവർ പിന്നീട് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഫറോവമാരിൽ നിന്ന്. അങ്ങനെ അതേ ഈജിപ്തിലേക്ക് ഇവർ പോകുന്ന കഥ ചരിത്രം ആരംഭിക്കുന്ന പോയിന്റ് ആണ് ഇവിടെ. യാക്കൂബ് നബി 77 വരുന്ന കുടുംബാംഗങ്ങളെയും കൂട്ടി മകന്റെ ക്ഷണമനുസരിച്ച് പോകുകയാണ്. ഇപ്പൊ കല്ലമ യൂസുഫ് മലിക്കല്ലാക്ബർ, അവിടുത്തെ രാജാവ് റിയാൻ ഇബ്നു വലീദ് നേരത്തെ മുസ്ലിം ആയിട്ടുണ്ട്, അദ്ദേഹത്തോട് വിഷയം സംസാരിച്ചു. അങ്ങനെ ഫഖറജ യൂസുഫ് മഅഹു മലിക്കു ഫീ അർബഅത്തി ആലാഫിൻ മിനൽ ജുന്ദ്, 4000 സൈനികരുടെ ഔദ്യോഗിക വരവേൽപ്പും ബഹുമതിയും നൽകിക്കൊണ്ടാണ് യൂസുഫ് ഇസ്ലാമിന്റെ പിതാവ് യാക്കൂബ് നബിയെ സ്വീകരിക്കാൻ ഈജിപ്ത് തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതാ നാട്ടുകാരായ 10,000 ഈ പിതാവിനെ സ്വീകരിക്കാൻ. യൂസുഫ് നബിയോടുള്ള സ്നേഹം അത്രയും നാട്ടുകാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് യൂസുഫ് ഇസ്ലാമിന്റെ ദുഃഖകരമായ ഈ കഥ ഈജിപ്തുകാരൊക്കെ അറിഞ്ഞതോടുകൂടി ആ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളി കാണണമെന്ന ആവേശത്തോടെ 10,000 അതാ കൻആനിൽ നിന്ന് വരുന്ന സിറിയയുടെ അതിർത്തിയിലേക്ക്, ഈജിപ്തിന്റെ ആ അതിർത്തി ഭാഗത്തേക്ക് എല്ലാവരും പുറപ്പെടുകയാണ്. അങ്ങനെ അതാ 10,000 ആളുകൾ വരവേറ്റ് കാത്തു നിൽക്കുന്നത്. ദൂരെ നിന്ന് പിതാവായ യാക്കൂബ് നബി ഇസ്ലാം കാണുകയാണ്. യാക്കൂബ് നബി ഈ രംഗം കണ്ടതോടെ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. അങ്ങനെ യഹൂദയുടെ കൈ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, മോനെ യഹൂദ, അത് ഈജിപ്തിലെ ഫറോവയാണോ? വല്ലാത്ത പരിവാരങ്ങളെ കാണുന്നുണ്ടല്ലോ. അപ്പം ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ് യഹൂദ,
അല്ലവാപ്പ ബൽ ഇബ്നുക യൂസുഫ് നിങ്ങളെ മകൻ യൂസുഫാണ് വാപ്പ ആ പിതാവിന്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുകയാണ് അങ്ങനെ ഫലമാദന യൂസുഫ് നബി സലാമിനോട് ഇങ്ങോട്ട് അടുത്തു വന്ന നേരത്ത് നസല രണ്ടുപേരും വാഹനപ്പുറത്തു നിന്ന് ഇറങ്ങി കെട്ടിപ്പിടിച്ചുകൊണ്ടതാ ഒരു പിതാവ് മകനോട് കാണിക്കുന്ന സ്നേഹവായ്പകൾ പിതാവ് മകനോട് കാണിക്കുന്നു വാപ്പയോട് ഒരു ചെറിയ കുഞ്ഞ് കാണിക്കുന്ന പ്രകടനം യൂസുഫ് അലൈഹിസ്സലാം തന്റെ പിതാവിനോട് കാണിക്കുന്നു കണ്ടു നിന്നവരെല്ലാം കണ്ണീരൊലിപ്പിക്കുന്ന സന്തോഷം കൊണ്ട് വല്ലാത്തൊരു രംഗം തന്നെ അങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് ആയിരങ്ങളാകമ്പടിയോടെ അതാ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് കൊട്ടാരത്തിലെത്തിയപ്പോൾ മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം അദാ വറഫഅ അബവൈഹി അലൽ അർശ് വാപ്പയെയും മൂത്തമ്മയെയും അവിടെ ഒരുക്കിയ പ്രത്യേകമായ സ്റ്റേജിലേക്ക് അങ്ങ് കയറിയിരുത്തിയപ്പോൾ വാപ്പയും മൂത്തമ്മയും അതോടൊപ്പം തന്നെ മുഴുവൻ ഇക്കാക്കമാരും യൂസുഫ് അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദിലായി വീഴുന്നു വഖാല ഉടനെ തന്നെ അവിടെ എല്ലാവരെയും മുഖത്തു നോക്കി യൂസുഫ് നബി പറഞ്ഞു യാ അബത്തി എന്റെ പ്രിയപ്പെട്ട ഉപ്പാ ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഇതാണ് ഞാൻ അന്നുകണ്ട സ്വപ്നത്തിന്റെ വിശദീകരണവും വ്യാഖ്യാനം എല്ലാവരെയും യോജിപ്പിച്ച് നമ്മളെ ഒന്നിപ്പിച്ചു തന്നില്ലേ അല്ലാ ഇന്ന റബ്ബീ ലത്തീഫുൽ ലിമാ യശാ അവൻ വളരെ ലോലമായി പെരുമാറുന്നവനും എല്ലാ ചെറിയ രഹസ്യങ്ങളെയും അറിയുന്നവനുമാണ് അതുകൊണ്ട് പടച്ചവനെ വല്ലാത്തൊരു നിഅമത്ത് തന്നെയാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ശുക്ര് ചെയ്യുകയാണ് ുള്ള സന്തോഷകരമായ ജീവിതം നയിച്ച് 24 കൊല്ലവും കൂടി യാഖൂബ് നബി ഇസ്ലാം യൂസുഫ് നബിയുടെ കൂടെ താമസിച്ചു അദ്ദേഹത്തിന്റെ വസീയത്തനുസരിച്ച് മരണപ്പെടാനായപ്പോൾ വഫാത്തെടുത്തപ്പോൾ യാഖൂബ് നബി പറഞ്ഞു മോനെ യൂസുഫേ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് എന്റെ ഉപ്പ ഇസ്ഹാഖ് നബി അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് എന്നെയും കൊണ്ടുപോയി നീ മറവ് ചെയ്യണേ അതനുസരിച്ച് മഹാനവരുകൾ മരണപ്പെട്ടപ്പോൾ ജനാസയുമായതാ ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുന്നു അവിടെ എത്തിയ ദിവസം മറ്റൊരു വാർത്ത കേൾക്കുന്നു യാഖൂബ് നബി ഇസ്ലാമിന്റെ സഹോദരൻ ഐസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു യാഖൂബ് നബിയുടെ അതേ കൂടെ ജനിച്ച ഇരട്ടകളാണ് അവര് അതേ ദിവസം തന്നെയാണ് ഐസും മരണപ്പെട്ടത് രണ്ടുപേരെയും ഇസ്ഹാഖ് നബിയുടെ ചാരത്ത് മറമാടി ഇതോടെ മഹാനായ യൂസുഫ് ഇസ്ലാമിന്റെ ചിന്ത മാറി ഇതുവരെ ഭൗതികമായ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു നടന്ന ബഹുമാനപ്പെട്ടവർ ഇനിയതാ പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവോടൊരു പ്രാർത്ഥന കൂടി നടത്തുന്നു അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് പടച്ചവനെ നീ എനിക്ക് വലിയ അധികാരം തന്നു ഇതാ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ നീ എന്നെ പഠിപ്പിച്ചു ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അല്ലാ അന്ത ദുനിയാവിലും പരലോകത്തും നീയാണ് എന്റെ സംരക്ഷകൻ ഈ നിഅമത്തുകളൊക്കെ നീ എനിക്ക് ചെയ്തെങ്കിലും എനിക്ക് നിന്നോട് അവസാനമായി ചോദിക്കാനുള്ള എന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇതുകൊണ്ടൊന്നും ഞാൻ തൃപ്തനല്ല നീ എനിക്ക് വലിയ അധികാരം തന്നു വലിയ വിവരം തന്നു പലതരത്തിലുള്ള വിജ്ഞാനം തന്നു ഇതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് തവഫനീ മുസ്ലിമ ഇനി മുസ്ലിമായി നീ എന്നെങ്ങ് മരിപ്പിക്കണം മരണവേളയിൽ ഈമാൻ തെറ്റിപ്പോയാൽ എന്റെ കാര്യം അപകടത്തിലാകും നല്ല മനുഷ്യരെ കൂടെ നീ എന്നെ അങ്ങ് ചേർത്തു തരണം ഇതാണ് എന്റെ ഉത്കടമായ ആഗ്രഹം അത് നീ എനിക്ക് സാധിപ്പിച്ചു തരണയല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ തന്റെ 124 വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നു മഹാനായ ആ പ്രവാചകന്റെ ജനാസ നൈൽ നദിയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു പേടകത്തിലാക്കിയാണ് അടക്കം ചെയ്തതെങ്കിലും പിൽക്കാലത്ത് ആ ജനാസ ഒന്നും സംഭവിക്കാതെ കണ്ടെടുക്കുകയും അത് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ കൊണ്ടുപോയി മറമാടപ്പെടുകയും ചെയ്തു അങ്ങനെ മഹാനായ യൂസുഫ് നബി സ്വലാത്തു വസ്സലാം
ഈ ലോകത്തോട് വിട പറയുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, നീ ഏറ്റവും നല്ല ചരിത്രമെന്ന് പറഞ്ഞ് ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. മഹാന്റെ ജീവിതത്തിലുള്ള ഗുണപാഠങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് പകർത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റഹ്മാനെ. ഞങ്ങളെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്തിരുവരിവിടെ ഉണ്ട്. മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടക്കുകയാണ്. ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ല അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ഇത്രയും ദിവസം ഇവിടെ സഹകരിക്കുകയും സംഭാവനകൾ തരികയും ദുആ കൊണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. അവസാനം